അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ കാര്യം പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിക്കുന്നു, നബിയെ, ഈ സമയത്ത് ഇതേപോലെ ഉള്ള ഒരു സമയത്ത് ആരുമില്ലാത്ത സമയത്ത് ഇന്നൽ ഇൻസാന ലഫീ ഖുസർ എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട സൂറത്തിന്റെ ആയത്ത് ഏതൊരാവശ്യത്തിന് വേണ്ടിയാണ് നബിയെ എന്റെ മുമ്പിൽ ഇപ്പോൾ ഒതുക്കേൽപ്പിച്ചതെന്ന് പറയുമ്പോ, അല്ലയോ അബൂബക്കർ തങ്ങളെ, നീ കടന്നു പോകുന്ന വഴിയിൽ നിന്റെ വീടിന്റെ അടുത്തായിട്ട് രണ്ട് വീടുകളുണ്ട്, ഈ രണ്ട് വീട്ടിലും രണ്ട് തരത്തിലുള്ള സ്വഭാവക്കാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇന്നേവരേക്ക് അറിയാൻ വയ്യ, തന്റെ വീട്ടിന് അടുക്കലുള്ളവരാണെങ്കിലും അവർ ഏത് കോലത്തിലുള്ളവരാണെന്ന് അബൂബക്കർ തങ്ങൾക്ക് അറിയില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്രയും കാലം ഞാൻ എന്റെ വീട്ടിന്റെ അടുത്തുണ്ടായിട്ടും എന്റെ വീട്ടിന്റെ അയൽവാസികളെ കുറിച്ച് ഞാനൊന്ന് പഠിച്ചിട്ടില്ല, അവരെ കുറിച്ച് ഞാനൊന്ന് ഓർത്തിട്ടില്ല, അവരെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടതെന്നോ അവരുടെ ജീവിതം എന്താണെന്നോ ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഈ ഒരു സമയത്ത് അവിടെ നിന്നോട് പഠിപ്പിച്ചപ്പോഴാണ് ഞാൻ എന്താണ് എന്ന് അവരെ കുറിച്ച് പഠിക്കാമോ. അപ്പോൾ അള്ളാഹു റസൂൽ ചോദിച്ചു, നീ ഇത്രയും നാൾ നിന്റെ അയൽവാസികളെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ലാതോ? അതൊന്നാമത്തെ കുറ്റം. രണ്ടാമതായിട്ട് അവിടെ അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമതല തട്ടിയിട്ട് പറഞ്ഞു, അല്ല അബൂബക്കർ തങ്ങളേ, എന്റെ വീട്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തായി രണ്ട് വീടുകൾ ഉള്ളപ്പോ അവരെ നീ ശ്രദ്ധിക്കാതിരുന്നല്ലോ, അത് വല്ലാത്ത കുറ്റമാ, ഇത് അല്ലാഹ് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനമാ. അന്ന് മുതൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ വീട്ടിന്റെ തൊട്ടയവക്കുള്ള 40 വീടുകൾ എല്ലാ രീതിയിലും ഓരോ ദിവസത്തിലും അവരെ കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി തങ്ങളോട് അബൂബക്കർ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ നബിയേ, അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ച എന്നോട് പറഞ്ഞിട്ടുള്ള ആ കൂട്ടരാരാണ് നബിയേ? ആ രണ്ട് വീട്ടുകാരുമായിട്ടുള്ള വ്യത്യാസം എന്താ നബിയേ? ലോകത്തിന്റെ നായകൻ അവിടെന്ന് പഠിപ്പിച്ചു നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള വീട് അവർ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്നാലോ അവരുടെ വീട്ടിനകത്ത് നമസ്കാരം അധികമായിട്ടില്ല, പറഞ്ഞ നമസ്കാരമല്ലാതെ വേറെ ഒന്നുമില്ല, അധികമായിട്ട് ഇബാദത്തുകളില്ല. പക്ഷേ ആ വീട്ടുകാർ സ്വർഗത്തിലേക്കാ, അധികം നമസ്കാരമില്ല, അധികം വിഭാഗത്തിലേക്കൊന്നും പോവാറില്ല, പക്ഷെ അവർ സ്വർഗത്തിലേക്കാണ്. എന്നാലോ നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ളവർ അവർ സദാസമയത്തും വിഭാഗത്തുള്ളവരാണ്, ഒരു തഹജ്ജുദ് പോലും മുടക്കിയിട്ടില്ല, അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ അവരുടെ മനസ്സ് കലങ്ങി പോയി, അല്ലാഹു റസൂലിനോട് ചോദിക്കുന്നു, അല്ല എന്താ നബിയേ കാരണമെന്നൊന്ന് പഠിപ്പിക്കാമോ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലല്ലാഹി തങ്ങൾ പഠിപ്പിക്കുകയാ, പുണ്യമാം നബി തങ്ങളോട് ഒത്തവർ പറഞ്ഞു ജോറായി, മുസ്തഫ നബി തങ്ങളെ സലാത്തുരത്തിടലായി, മനുഷ്യർ ആദ്യമായി ചോരിന്ത തോന്ന പിന്നിലം വിളിയായി. ലോകത്തിന്റെ നേതാവിനോട് വിടന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടോ? അവർ സദാസമയത്ത് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളിൽ നിന്ന് പാങ്കിന്റെ ധനികളെ മുഴങ്ങി കേൾക്കുമ്പോ ആ സമയത്തല്ല നല്ലതുപോലെ ഒതുകൊടുത്തു കൊണ്ടുവന്ന് നമസ്കരിക്കുന്നവരാ, നല്ലതുപോലെ നോമ്പ് പിടിക്കുന്നവരാ, നല്ലതുപോലെ സദക്കയെല്ലാം ചെയ്യുന്നവരാ ആ വീട്ടിലുള്ള വ്യവസായ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തഹജ്ജുദ് പോലും മുടക്കാത്ത നല്ല രീതിയിലുള്ള മനുഷ്യരാ. പക്ഷേ അവർ നമസ്കരിക്കുന്ന നമസ്കാരം അവർക്കില്ല, അവരുടെ നോമ്പ് അവർക്കില്ല, അവരുടെ സക്കാത്ത് അവർക്കില്ല, അവരുടെ സദഖ അവർക്കില്ല. എല്ലാ
നമസ്കാരം കുറഞ്ഞ വീട്ടുകാർ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയല്ലോ. ആ വീട്ടുകാരെ കാണെന്ന് പറയുമ്പോ അബൂബക്കർ തങ്ങൾ ചോദിക്കുന്നു, അല്ല നബിയേ, അവർ കാണുന്ന ആ കാര്യമെന്ന് പറഞ്ഞല്ലോ, അവർ കാണ സ്വർഗമെന്ന് പറഞ്ഞല്ലോ, അതിന്റെ മാനദണ്ഡം എന്താണ് നബിയേ? ലോകത്തിന്റെ നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ്, മദീനയുടെ മണൽപ്പരപ്പിലുമാലോകരുടെ മാനസാന്തരത്തില് മാനവീയ വിപ്ലവത്തെ ചാർത്തി കൊടുക്കുന്ന നമ്മുടെ കൽബിന്റെ രാജാവ് മുഹമ്മദ് മുസ്തഫ അവർ നമസ്കരിച്ചിട്ട് അവരുടെ കൂലി എവിടേക്കാണ് പോകുന്നത് എന്നറിയോ? അവരുടെ തഹജ്ജു നമസ്കാരത്തിന്റെ കൂലി എവിടേക്കാണ് പോകുന്നത് എന്നറിയോ? അവരുടെ നോമ്പിന്റെ കൂലി എവിടേക്കാണ് പോകുന്നത് എന്നറിയോ? ആ വീട്ടിലോ ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീയെ കുറിച്ച് നേരം വിളിച്ച് കഴിയുമ്പോ നേരം ഇരുട്ടുവോളം ആ പെണ്ണിനെ കുറിച്ച് കുറ്റം കറിയുന്നവരാണ്, ആ പെണ്ണിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നവരാ, ആ പെണ്ണിനെ കുറിച്ച് ആക്ഷേപിക്കുന്നവരാ. വട്ടം കൂടി ഇരുന്നു കൊണ്ട് ചോറ് കഴിക്കുന്നത് പോലെ ആഹാരം കഴിക്കാൻ കൂടിയിരുന്നാലും, അതെല്ലാം നാസ്ത കഴിക്കാൻ വേണ്ടി കൂടിയിരുന്നാലും, തന്റെ ബന്ധുമിത്രാളുകൾ പരസ്പരം കൂടിയിരുന്നാലും, ഓ പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ കുറ്റങ്ങളും ഗുണതകളുമല്ല എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. അതുകൊണ്ടാണ് അവരുടെ നോമ്പ്, അവരുടെ സകാത്ത്, അവർ ചെയ്യുന്ന ഹജ്ജിന്റെ എല്ലാം കൂലി ആ വീട്ടിലുള്ള പെണ്ണിലേക്കാണ് പോകുന്നത്. പക്ഷെ അവരുടെ നമസ്കാരം അവിടെ ഇല്ലാതായി പോയി, അവരുടെ നോമ്പില്ലാതെയായി പോയി. കാരണം താൻ ചെയ്യുന്ന എല്ലാ അമലുകളും നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ ആരെ കുറിച്ചാണോ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളെ കുറ്റം പറഞ്ഞിട്ടുള്ളത്, അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ആ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് എടുത്തു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വാക്ക ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എന്റെ വാക്കാണ് ഇപ്പോഴത്തെ അല്ല, ഒരിക്കലും പോലും കളവ് പറയാൻ അവിടുത്തെ നാക്കിനെ ഒരുത്താത്ത നീതിയുടെ നിർഭരമായ നമ്മുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരമായ ലോകത്തിന്റെ നേതാവ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോരം നിങ്ങളോട് വളരെ അടിവരയിട്ട് കൊണ്ട് പഠിപ്പിക്കുന്നു, ഒരിക്കലും അതിന് എടുത്തു കളയാൻ എനിക്കോ നിങ്ങൾക്ക് കഴിയില്ല, ഒരു മനുഷ്യർക്കും കഴിയില്ല. പക്ഷെ ഇന്നിപ്പോൾ എവിടെ നബി തങ്ങളുടെ ഹദീസിനെ കാതിൽ പറപ്പിച്ചല്ലോ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകളെ മനുഷ്യൻ കാതിൽ പറപ്പിച്ചല്ലോ, എന്തിനേറെ സാധാരണക്കാർ തുടങ്ങി വെള്ളവസ്ത്രധാരികളായ ആളുകളായാൽ പോലും പക്ഷേ നാക്കിന് ലൈസൻസ് ഇല്ലാത്തത് കാരണത്താൽ അള്ളാഹു റബ്ബുൽ സത്താ തമ്പുരാന്റെ മഹുഷവയാകുന്ന കോടതിയിലേക്ക് എത്തുമ്പോ അവന്റെ അവരവരെ മുഴുവനും ആരെ കുറിച്ചാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത്, അവർക്ക് വേണ്ടി ബീജിച്ചു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നമ്മളെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മൾ അടിവരയിട്ട് കൊണ്ട് പഠിപ്പിക്കുമ്പോ മുസ്ലിമേ ചിന്തിക്കണം, ചിന്തിച്ച് മനസ്സിലാക്കണം. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹപാഠികൾ, ഒരു മനുഷ്യനെ കുറിച്ചും കുറ്റം പറയാൻ പാടില്ല. എന്നാൽ ഇങ്ങനെ ഇതിൽ പെട്ടുപോയാൽ അത് ലോകത്തിന്റെ നേതാവിന്റെ ജീവിതത്തിന് എതിരാണെന്ന് മദീനത്തെ രാജകുമാരൻ മുഹമ്മദ് റസൂലുള്ളാഹി അവിടേക്ക് എത്തണം. അതുകൊണ്ട് ഉറക്ക ഒരു സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിളി നബി തങ്ങള നബി മുസ്തഫ നബി രാജന പൂനിലാവേ പൂമണമേ ആയിരം സൽസലാം സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹുവേ ഞങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് ലോകത്തിന്റെ നേതാവിന്റെ റൗളാ ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. ഇതിന്റെ വറക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടി ഉപ്പമാരും മുത്താദിമും ഉസ്താദുമാർ, അള്ളാഹുവേ ഇവർക്ക് എല്ലാവർക്കും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹൗദുൽ കൗസർ എന്നുള്ള പാനീയം കൊടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പോ സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ
അള്ളാഹുവിന്റെ കത്തി കാണുന്ന നരകത്തിന്റെ പടുകുടിയിൽ നമ്മൾ വിട്ടുപോകും. ഞങ്ങളെയല്ല, നമ്മുടെ നാവിനെ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മുത്തുമണികൾ വാരിയെടുക്കാം. ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, പെങ്ങളെ, നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാൽ നമ്മുടെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിനെ ഒന്നെടുത്തി വെച്ചുകൊണ്ടെന്ന് പാരായണം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലേ. ആ ഖുർആൻ ശരീഫിനെ പാരായണം ചെയ്യുന്നതിലൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിന്റെ തർജകൾ ഓർത്തുമെന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ, ഒരു മനുഷ്യനെ കുറിച്ച് നീ കുറ്റം പറയുമ്പോ, അവനെ കുറിച്ച് ആക്ഷേപിക്കുമ്പോ, അവനെ കുറിച്ച് അവന്റെ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ, അതിലൂടെ നീ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന പെങ്ങളെ, നമസ്കരിക്കുന്ന ഒപ്പമാരെ, ചെറുപ്പക്കാരാ, നിന്റെ നമസ്കാരം, നിന്റെ നോമ്പ് എന്തിനു വേണ്ടിയാ നിങ്ങൾക്ക് നമസ്കരിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പിന്നെ കൊടുക്കാവുന്നതല്ല. നമുക്ക് നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നമുക്കത് കിട്ടണമല്ലോ എന്നൊരാഗ്രഹം വെച്ചുകൊണ്ടായിരിക്കണം അല്ലാഹു നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും ഒക്കെ നാളെ മഹ്ശറിൽ നമുക്ക് തന്നെ തരുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാതെ പോയ സഹോദരങ്ങളെ പോയി. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. അതാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, അബൂബക്കറെ നിന്റെ വീട്ടിൻ്റെതായിട്ടുള്ള കുറച്ചൊരു പത്ത് ചുവട് മുന്നോട്ട് വെക്കുമ്പോ നമസ്കാരം കുറഞ്ഞ വീട്ടുകാര്, നോമ്പ് കുറഞ്ഞ വീട്ടുകാര്, ഇബാദത്തുകളതാ അത്യാവശ്യത്തിന് മാത്രം ചെയ്യുന്ന വീട്ടുകാർ, അവർ സ്വർഗത്തിലാണെന്ന് പഠിപ്പിക്കാനുള്ള കാരണം അവരുടെ നാവിനെ സൂക്ഷിക്കുന്ന വീട്ടുകാരാ. അതുകൊണ്ട് ബഹുമാനമുള്ളവര്, നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തുള്ളവർ ഏത് രീതിയിലോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അവരെ കുറിച്ച് പറയല്ലേ, നമ്മുടെ നോമ്പ് അവർക്ക് വേണ്ടി കൊടുക്കല്ലേ, നമ്മുടെ സക്കാത്ത് അവർക്ക് വേണ്ടി കൊടുക്കല്ലേ, നമ്മുടെ സദക്ക അവർക്ക് വേണ്ടി കൊടുക്കല്ലേ. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നോദി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുല്ലി ഇബാദീ യഖൂലു ലതി അഹ്സനു ഇന്ന الشيطان ينزع بينهم إن الشيطان كان للإنسان عدوا مبينا. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അബൂബക്കർ തങ്ങൾക്ക് ബോധ്യം കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അബൂബക്കർ തങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് ഇറങ്ങിയത് ഞാൻ എന്ന് ഓതട്ടെ. വഖുല്ലു ഇബാദീ, അള്ളാഹു റബ്ബുൽ സത്തായ തമ്പുരാ ലോകത്തിന്റെ നേരാവിനെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. നബിയേ, എന്റെ അടിമകളോടെന്ന് പറഞ്ഞു കൊടുക്ക നബിയേ. ആരെ കുറിച്ചെങ്കിലും പറയുമ്പോ അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാത്ത ഉത്തമ കാര്യം മാത്രം പറയട്ടെ. അത് പറയാ നബിയേ, എന്റെ അടിമകളോടെന്ന് പറയുവേ നബിയേ. അതുകൊണ്ടാണ് അബൂബക്കറെ, ഈ സമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞത്, നിന്റെ വീട്ടിനപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് നീ അന്വേഷിച്ചുകൊണ്ട് അവർ നീ ഇന്ന് കുറ്റങ്ങൾ കണ്ടിരുന്നാലും നിനക്ക് ഇനി കാണാൻ പറ്റാത്തത് കണ്ടിരുന്നാലും, അബൂബക്കർ തങ്ങളെ, അത് കേട്ടുകൊണ്ട് വന്ന് നിന്റെ വീട്ടിനടുത്തുള്ളവരോട്, നിന്റെ ഭാര്യയോട് പോലും പറയല്ലേ, നിന്റെ കൂട്ടുകാരോട് പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ അവിടെ നിന്ന് ഓതി കേൾപ്പിക്കുകയാണ്. അയ്യോഹല്ലദീന ആമനൂ ഇൻതഅകൂ ഫാസിഖും ബിനബഇ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന അള്ളാഹു തആല ആരെ വിളിച്ചുകൊണ്ടാണ് പറയുന്നതെന്നറിയോ? അയ്യുഹല്ലദീന ആമനൂ,
അല്ലിയെ വിശ്വസിച്ചതായ കൂട്ടരെ മുസ്ലിമുകളെ മുഅ്മിനുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പാപിയായ ഒരു മനുഷ്യൻ ആരുടെയെങ്കിലും കുറ്റങ്ങൾ അടങ്ങുന്ന ആരുടെയെങ്കിലും മോശമായ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വാർത്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞ കേട്ടവാറേ ചെന്നുകൊണ്ട് നിന്റെ കൂട്ടുകാരോട് പറയല്ലേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയല്ലേ, നിന്റെ ബന്ധുമിത്രാദികളോട് പറയല്ലേ. അതല്ല നീ അറിഞ്ഞോടാ ഇന്നാളിനെ കുറച്ച് ഇന്നതുപോലെയാണ് കാര്യങ്ങള്. അതുകൊണ്ട് ഫത്ത വ്യക്തമായി അന്വേഷിച്ചിട്ടല്ലാതെ അതിനെക്കുറിച്ചറിയാൻ ഒരു മനുഷ്യരോടും പറയല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് തങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു. അബൂബക്കറെ പാടില്ല, ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ആഡംബരത്തിലേക്ക് മനുഷ്യൻ പോകുമ്പോ ചതിക്കുഴിയിൽപ്പെടുത്താൻ പലരും പലരും പറയട്ടെ, അതിലേക്ക് നീ പോകേണ്ട ആവശ്യമില്ല. ആർക്കെന്ത് വേണോ പറയാം. അല്ലാഹു തആല അവരുടെ നാക്കിന് വേണ്ടിട്ട് ഓരോരോ ഇതിങ്ങനെ വിട്ടുകൊടുത്തി. എന്താ പറഞ്ഞത്? എല്ലാ അവയവങ്ങളും നിബിധങ്ങൾ പഠിപ്പിക്കുകയാ. എല്ലാ അവയവങ്ങളും നമ്മുടെ കണ്ണും നമ്മുടെ കൽബും നമ്മുടെ മനസ്സും എന്തിനേറെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ദിവസവും എണ്ണി എണ്ണി പറയാ. അല്ലാഹുവേ എല്ലില്ലാത്ത അവയവമാകുന്ന നാക്കിനെ തൊട്ട് നീ നമ്മളെ ഒന്ന് കാത്തുരക്ഷിക്കണയല്ല എന്ന് നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട് സ്വയം നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മുടെ ശരീരം വിളിക്കും, എടാ നീ നമ്മളെ ഒന്ന് അള്ളാന്റെ സ്വർഗത്തിലേക്ക് ഒന്ന് എത്തിക്കണേന്ന് നമ്മുടെ നാക്കാ പറയും. നമ്മുടെ ഈ നാക്കിനോട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും പറയും. അത്രത്തോളം വിഷമുള്ളതാ അല്ലേ. അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, സൂക്ഷിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ മഹശറയിൽ പരാജിതരാണ്. എന്തിനെ ജീവിതങ്ങൾ പഠിപ്പിച്ചല്ലോ മഹശറയാകുന്ന കോടതിയിൽ ഒരു കൂട്ടം ആളുകൾ വരികയാൻ എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയോ. അവരുടെ നാക്കിങ്ങനെ പിടിച്ച് വലിച്ചു നീട്ടപ്പെട്ടിരിക്കുകയാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പഠിച്ചോ നരകത്തെ കണ്ട് പോയി പെങ്ങളെ വിഴിതള്ളി തോറി തടാപേരെ സഹിക്കുന്ന നദികളും നിങ്ങള പെണ്ണുങ്ങളെ. പെണ്ണുങ്ങളെ കാലും കഷ്ട ആണുങ്ങളാ, അതല്ല ഇപ്പൊ സഹിക്കാൻ വയ്യാത്ത വിഷയതാ. പെണ്ണുങ്ങളെ കാലും കഷ്ടം, ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഒതുങ്ങി വീട്ടിലായി. ഇപ്പൊ എന്താ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ സമയമില്ല. അവർക്ക് സ്ത്രീശക്തി തൊഴിലുറപ്പ് അല്ലാത്തുറപ്പ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന അവർക്ക് സമയമില്ല. പിന്നെ ഇനി മറ്റുള്ള കാര്യം, ഇതിപ്പോ എല്ലാം ഏറ്റുപിടിച്ച ആണുങ്ങൾ, ഒന്ന് ചായക്കട, ഒന്ന് വരാന്ത വീട്ടിൽ സൈഡുകൾ, പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും മരക്കുറ്റി, ഇത് അവരുടെ സ്ഥിര സ്ഥലമാണ്. ഇതിന്റെ പേര് നമ്മുടെ ഭാഷയെ പറഞ്ഞ ഫിത്നത്ത് മൂഡ്. ഈ സ്ഥലത്തോട് ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ ചായ കുടിത്തായി, ചായ കുടിക്കാരന് ഗോളുമായി, കടക്കാരൻ നല്ല കാശുമായി. ഇവരെ വിത്തനെ എഴുതല്ലേ ഇഷ്ടമാണല്ലേ. വേണ്ട വേണ്ട, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. മിഅ്റാജിന്റെ രാത്രിയിലെ സ്വഹാബത്തേ ഞാനൊരു വല്ലാത്ത രംഗം കണ്ടുപോയി. എന്താണ് രംഗമെന്നറിയോ സ്വഹാബ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി ഞങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ. ഒരു കൂട്ടം ആണുങ്ങളും പെണ്ണുങ്ങളും അതാ അവരുടെ നാക്കുകൾ ഇങ്ങനെ പരസ്പരം വലിച്ചു നീട്ടുകയാണ്. ഒരാളുടെ നാക് ഒളിയിലേക്ക് വരുമ്പോ അടുത്തുള്ള ആളവന്റെ നാക്ക് പിടിച്ച് വലിച്ചു നീട്ടുന്നു. പരസ്പരം നാക്കുകൾ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന ഒരു കാഴ്ച കണ്ടുപോ. അത് കണ്ടുകൊണ്ട് ഞാൻ കരഞ്ഞു സ്വഭാവത്തേ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഭാവം ചോദിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോ അവളന്ന് നമ്മളോട് പറഞ്ഞപ്പോ തന്നെ എനിക്ക് വല്ലാത്ത തേടിയാരെന്നവളെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ദുനിയാവിന്റെ പുറപ്പെടിച്ചുകൊണ്ട് മനുഷ്യനെ കുറ്റം പറഞ്ഞിരുന്നവനാ, അവന്റെ നാക്കിനെ സൂക്ഷിക്കാത്തവനാ. സയ്യിദ് വരാ ഹബീബായ
റസൂലുള്ളാ ഇതങ്ങൾ പറയാ. ഇനിയിപ്പോ നാക്കൊണ്ട് തന്നെ വേണ്ട മനുഷ്യരെന്താ കുറ്റം പറയാൻ വേണ്ടിട്ട് കൈകൊണ്ടല്ലേ? ഇന്നിപ്പോ എന്താ, ഒരു പക്ഷെ അവൻ കാണും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ കേക്കൊന്ന് പേടിച്ചിട്ട് കൈകൊണ്ട് അവനെ പോക്കണ്ട. ഇങ്ങനല്ലേ കാട്ടല്? ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, തമാശ നല്ല പറയുന്നേ അല്ലറിയോ. ഒരു മനുഷ്യൻ ഒരു നാട്ടില് നല്ലൊരു കാവ്യാരുണ്ട്. അപ്പോ ഈ കാവ്യാരുടെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുമിച്ചു കൂടി. കാവ്യാരച്ചു നമ്മൾ പറഞ്ഞു, കാവ്യാരെ നിങ്ങളുടെ മകളെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു. കാവ്യാരി പറഞ്ഞു, എന്റെ മകളെ ഞാൻ ആർക്കും കെട്ടിച്ചു കൊടുക്കൂല, എനിക്കിഷ്ടപ്പെടുന്ന ഒരാളിനെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. അവസാനം യമനിൽ നിന്ന് ഒരാൾ വന്നു. യമനിൽ നിന്നും ഒരാൾ വന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അല്ല നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ഞാൻ റെഡിയാണ്, ഞാൻ നമസ്കാരം മുടക്കൂല, നോമ്പ് മുടക്കൂല, സക്കാത്തൊന്നും മുടക്കൂല, എല്ലാം നല്ലതുപോലെ പതിവ് പോലെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് ശരി ഇൻഷാ അല്ലാഹ് എന്റെ മകളെ നീ കെട്ടിയാൽ മതി, എന്റെ മകളെ നീ കെട്ടിയാൽ മതി എന്ന് പറയുന്ന ആ സമയത്ത് ശരി ഇൻഷാ അല്ലാഹ് നിനക്കല്ലാതെ ഇനി എന്റെ മകളെ ഞാൻ ആർക്കും കെട്ടിച്ചു കൊടുക്കൂല എന്ന് പറയും. അങ്ങനെ വിവാഹമൊക്കെ അടുത്തു ഇങ്ങനെ വരുന്നപ്പോ ആ നാട്ടിലുള്ള ഒരാൾ ചെന്ന് തട്ടു പറഞ്ഞു, കാവ്യാരെ നിങ്ങളുടെ മകളെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു. വേണ്ട നീ കെട്ടേണ്ട ആവശ്യമില്ല, നല്ലൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. ഈ ഈ പോയ ചെറുപ്പക്കാരന് വലിയൊരു വിഷമമായി. ഇവനങ്ങനെ അവിടെ നിറങ്ങി തിരിച്ചു നേരെ വന്നു. മറ്റേ വന്ന പുതിയാക്കുളയായിട്ട് കല്യാണമോ ഒക്കെയായി, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലൊരു ചെറിയൊരു ബുദ്ധി തോന്നിയെന്നറിയോ, ഈ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു പൊളിച്ചു കളയണം, അടിച്ച് തരിപ്പണാക്കണം എന്നാണ് തോന്നി. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പുതിയാപ്പിളെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഈ നാട്ടിൽ ചില പതിവുകളുണ്ട്. എന്താണെന്നറിയോ, കാവ്യാര് വെള്ളിയാഴ്ച ദിവസം ഖുത്ബ ഓതാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരും. ആ പള്ളിയിലേക്ക് എത്തുന്ന സമയത്ത് കാവ്യാരുടെ മരുമകൻ ഒരു ചെറിയൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. ഖുത്ബ കഴിഞ്ഞ് കാവ്യാര് ഇറങ്ങി ഫസ്റ്റ് റക്അത്ത് നമസ്കാരത്തിന് വേണ്ടിയിട്ട് എന്നെ കൈകെട്ടും. കൈകെട്ടുന്ന സമയത്ത് ആരും ഒന്നും മിണ്ടാതെ നിൽക്ക, എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് നീ പാട്ട് പാടണ്ടേന്ന് പറഞ്ഞു. നീ അങ്ങനെ ഒരുപക്ഷെ പാട്ട് പാടുവാൻ വേണ്ടി ഒരുങ്ങുമ്പോ ചില ആളുകൾ നിന്നെ ഇങ്ങനെ കൈകൊണ്ട് കുത്തു എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം പാട്ടിന്റെ സൗണ്ട് പോലെ ശബ്ദം കൂട്ടാനായിരിക്കും എന്ന് പറയും. ശരി സമ്മതിച്ചു. കാവ്യാര് വന്നു, പള്ളിയിലേക്ക് വന്നു, ഖുത്ബ കഴിഞ്ഞു, ഇറങ്ങി നമസ്കാരത്തിന് വേണ്ടിയിട്ട് കൈകെട്ടി. കൈകെട്ടിയപ്പോ ആ അദ്ദേഹം പറഞ്ഞവരാണ് കാരണം, ആരും ഒന്നും മിണ്ടുന്നില്ല. പുള്ളി പാട്ടുപടയ കെട്ടിത്തന്ന് പാട്ടുപടയപ്പോ ആൾക്കാർ ഇങ്ങനെ കാണിച്ച് എന്താന്റെ അർത്ഥം മിണ്ടാതിരിക്കാനാണ്. അപ്പൊ ഇദ്ദേഹം വെച്ചാൽ അലഹമ്മദില്ല പാട്ടിന്റെ സൗണ്ട് പോരാ, ഒന്നും കൂടെ സൗണ്ട് കൂട്ടാം. സൗണ്ട് കൂട്ടി അങ്ങോട്ട് പാടി. അവസാന നമസ്കാരം കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞിട്ട് കാവ്യാര് പറഞ്ഞു, നീ ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും പറ്റി, എന്റെ അന്തസ് പോയി, എന്റെ അഭിമാനം പോയി, എന്റെ സകലതും പോയി. അത് കാരണം നിന്റെ നാക്കിന്റെ ഒറ്റ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇനി എനിക്ക് നിന്റെ ഒരു ബന്ധവും വേണ്ട, എന്റെ മകളുമായിട്ട് നിനക്ക് പറ്റിയതല്ല. കാരണം ഞാൻ ഒരുപാട് ഇൽമും ഒരുപാട് വിവരവും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കെട്ടിച്ചത്, പക്ഷേ ഇതേപോലെ ഒരു അബദ്ധം സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ കാവ്യാരോട് എന്ന കാര്യം, ഒന്ന് ആംഗ്യം ഒന്ന് നാവ്, ഈ രണ്ടിലൂടെ നമ്മൾ എല്ലാത്ത അടവിന്റെ അധപ്പതനത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില ആളുകൾ പറയും, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. എവിടെ എവിടെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും നാളെ അള്ളാഹുവിന്റെ മഹശ്ശറയാകുന്ന കോടതിയില് അവിടെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ പെങ്ങളെ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിന്റെ ഇടവും വലതുമായിട്ട് രണ്ട് മാലാകമാരുമൊക്കുണ്ട്. ആ രണ്ട് മാലാകമാര് ഓരോ ദിവസത്തിന്റെ അപ്പുറവും ഇപ്പുറവും നിന്റെ സദാസമയത്തിൽ നിന്നോടൊപ്പം സഹവസിക്കുന്നവരാണ്. അവർ നീ പറഞ്ഞിട്ടുള്ള എല്ലാ രേഖപ്പെടുത്തി വെക്കുകയാ. ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ആരെ കുറിച്ച് നീ എന്തെങ്കിലും പറയുമ്പോ ആ മനുഷ്യൻ വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുമ്പോ നീ ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാ അതിവിടെ വെച്ച് മാറിയാലും പെണ്ണേ നാളെ അല്ലാതെ കോടതിയില്ല നിനക്ക് രക്ഷപ്പെടാൻ പറ്റോരമ്മ. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റേറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം എന്തെന്നറിയോ, അല്ലയോ മനുഷ്യ
تكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون الله رب العزة تمران مور شورن جوركم أولم نلي بري الله يعني أنا بري تير الله يعني أنا جيد تير الله إنكم نمري الله إن بري الله نختم ولا أفوادهم من دعاء الله تعالى سيبك ولاد وتكلمنا أيديهم من دكان سمسار كوالا وتشهد أرجلهم من دكان سمسار كوالا إن بلاد بريم ولاد الله أنا رجل كار وكندا الله بطن كار وكندا الله الله كار من دلو الله الله مريم من دلو بخش ഒന്നും അല്ല കാണുന്നില്ല എന്ന് പറഞ്ഞു കൊണ്ട് പോകുന്നവരെ എന്നെ എന്തെല്ലാം എന്തെല്ലാം നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇത് മുഴുവനെ കുറിച്ചും അള്ളാഹു തആല നമ്മളോട് ചോദ്യം ചോദിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ആരെന്ത് വേണോ നമ്മളെ കുറിച്ച് ഇല്ലാത്തതും ഇല്ലാത്തൊക്കെ പറയട്ടെ, പക്ഷെ നമ്മൾ എതിർത്തൊന്നും പറയണ്ട. കാരണം എന്താ? അതി നമ്മൾ പഠിപ്പിക്കുന്നു, നീ എതിർത്ത് പറയാൻ പോകാതിരുന്നാൽ അള്ളാഹു തആല നിനക്ക് അതിലൂടെ നല്ല കൂലി നൽകുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുള്ള മജ്ലിസായിരുന്നു. അള്ളാഹു റസൂൽ എന്താ പഠിപ്പിച്ചത്? എന്റെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ ആരാണോ സലാത്ത് ചൊല്ലുന്നത്, നാളെ മഹ്ഷറിൽ അവന്റെ പേര് ഉറക്കെ പറഞ്ഞു വിളിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അവസാന സമയം വരെ സലാത്ത് ഇരിക്കും. അപ്പോ നമുക്ക് ബഹുമാനപ്പെട്ട അബൂ ഖലീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ആരാ അബൂ ഖലീഫത്തുൽ കൂഫി എന്ന് പറഞ്ഞാൽ ഒരാള്, ആരാ അബൂ ഖലീഫ എന്ന് പറഞ്ഞാല് നമ്മൾ ഇൽമു കേൾക്കുന്നുണ്ട് പറഞ്ഞിങ്ങനെ അങ്ങനല്ല. അതേസമയം നമ്മുടെ മക്കളെ വിളിച്ചിട്ട് കഴിഞ്ഞ ഐ പി എല്ലിൽ ആര് വിജയിച്ചെന്ന് വെച്ചാൽ അവർ ഇപ്പൊ പറയും. അല്ലെ പോട്ടെ, ഏതെങ്കിലും ഇപ്പൊ നടക്കുന്ന കാവ്യാഞ്ചലി മാനസപുത്രോടല്ലോ സീരിയലുകള്, അതിന്റെ ഓരോ നടിമാരുടെ പേര് നമ്മുടെ മോളച്ചൊല്ലി എങ്ങനെ പറഞ്ഞിട്ടല്ലേ. എന്നാലോ നമ്മുടെ ഇമാമിയുടെ പേര് നമുക്കറിയില്ല. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്, പക്ഷെ അതിനെ കുറിച്ചൊന്നും അറിയില്ല. നമുക്കറിയാം മുഹമ്മദ് എന്നൊരൊറ്റ പേര് അല്ലേ. എന്നാൽ അങ്ങനെയല്ല ബഹുമാനപ്പെട്ട സയ്യിദന അബൂ ഖലീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി അദാ തന്റെ ശിഷ്യഗണങ്ങൾക്ക് സബക്കെടുത്തു കൊണ്ടിരിക്കുകയാൽ നല്ലതുപോലെ സബക്കെടുത്തു കൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ. അങ്ങനെയുള്ള ആ സമയത്ത് അതാവരെ മനുഷ്യൻ വെള്ളമടിച്ചുകൊണ്ട് കയറി വരികയാണ്, കയറി വന്നുകൊണ്ട് മൂക്കറ്റം മറ്റുവെച്ചുകൊണ്ട് കയറി വന്നുകൊണ്ട് ചീത്ത വിളിക്കുകയാണ്. അബൂ ഖലീഫത്തുൽ കൂഫി തങ്ങൾ ധരിച്ചൊന്നും മിണ്ടിയില്ല. ആ സമയത്ത് തന്റെ ശിഷ്യഗണങ്ങളിൽ പെട്ട ഒരാൾ ചാരി എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, അങ്ങയെ കുറച്ച് ചീത്ത വിളിക്കുമ്പോ, അങ്ങയെ കുറ്റം പറയുമ്പോ, അങ്ങയെ ആക്ഷേപിക്കുമ്പോ അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതട്ടെ. അതുകൊണ്ട് ഈ മനുഷ്യനോട് ഞങ്ങൾ പ്രതികാരം ചോദിക്കട്ടെ. ഖലീഫത്തുൽ കൂഫി തങ്ങള് എന്നവരെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്ന വേണ്ട വേണ്ട ുന്നത് ആരെ കുറച്ചും വ്യക്തം പറയാനല്ല, ആരെയും ആക്ഷേപിക്കാനല്ല, ആരുടെയും പച്ചമാംസങ്ങൾ വലിച്ചു വെക്കാനല്ല. പിന്നെന്തിനാ അള്ളാഹുറബുൽസത്തായ തമ്പുരാ നിങ്ങൾക്ക് നാക്ക് നിന്ന് നിൽക്കുന്നു എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആന് പാരായണം ചെയ്യാന് ലോകത്തിന്റെ നേതാവിന്റെ പേര് ഒരുപാട് സ്വരാത്ത് കുറച്ചെല്ലാന് നല്ലത് പറയാന് ദുഃഖം കുറച്ചെല്ലാന് അതല്ലാതെ ഒരു മനുഷ്യനെ കുറിച്ചും കുറ്റം പറയാ അല്ലാതെ നമുക്ക് നാക്കളം കിട്ടില്ല. ഒരു മനുഷ്യനെ കുറിച്ച് ആക്ഷേപത്തിന്റെ ചിന്ത പോലും തന്നെ എന്റെ മനുഷ്യനെ കൂടല്ലേ എന്റെ മദീനത്തെ പെണ്ണോമന മനേ മുഹമ്മദ് എന്ത് വേണോ ആരെന്ത് വേണോ പറയട്ടെ, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. നമ്മൾ പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതി നമ്മളെ വെറുതെ വിടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിച്ചാൽ
നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിക്കും. അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, നിന്റെ നാവിലൂടെ നിനക്ക് സ്വർഗത്തിലേക്കും നിനക്ക് നരകത്തിലേക്കും പോകാൻ കഴിയുമെന്ന്. നിർമ്മാണങ്ങളുടെ സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ നാവിന് നമ്മൾ എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സൂക്ഷിക്കും. എന്താ അള്ളാഹു റസൂല് പറഞ്ഞത്? ഒരു മനുഷ്യനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹ് അള്ളാഹ് ഇന്നിപ്പോ 27-ാം രാവാണല്ല, 26 ഇന്നിപ്പോ എന്റെ എല്ലാ കുറ്റങ്ങളും മാച്ചു പോകാൻ വേണ്ടിയിട്ട് മായാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അള്ളാഹ് എന്റെ പാപങ്ങൾ പുറക്കണം അല്ല, പശ്ചാത്തപിക്കണം അല്ല എന്ന് പറഞ്ഞ കാര്യമുണ്ട് സർവകാര എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? പക്ഷെ പശ്ചാത്തപിക്കണം അത് വേണ്ടെന്നല്ല, വേണം. പക്ഷെ ഒരു കാര്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹു തആല സ്വീകരിക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ കാര്യം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുക്കുക, അൽഗൈബത്തു അശദ്ദു മിനസ്സിനാ. ഒരു മനുഷ്യനെ കുറിച്ച് അവന്റേതായിട്ടുള്ള പച്ചമാംസം കൊത്തിവലിക്കുന്നു, അത് വിചാരത്തേക്കാൾ വലിയ കുറ്റമാൻ എന്ന് പറഞ്ഞപ്പോ കാലോ കൈഫ യാ റസൂലല്ലാ, അതെങ്ങനാ നബിയെ വിചാരത്തേക്കാൾ ഗീബത്ത് വലിയ കുറ്റമാവുന്നത്? നബിയെ അല്ലാന്ന് റസൂല് പഠിപ്പിക്കുക, പിന്നെ അല്ലാതെ അവൻ കേണിച്ചു മടങ്ങൂല്ല. അല്ലാതെ താവന്റെ പശ്ചാത്താപത്തെ സ്വീകരിച്ചു എന്നാലോ അമ്മ സഹോദ. ഒരു മനുഷ്യനെ കുറിച്ച് വൃത്തം പറഞ്ഞ വ്യക്തി ആരെങ്കിലോ കുറച്ച് പഠിപ്പിച്ച അല്ലാഹുവിനെ കുറിച്ച് നമ്മുടെ ദുനിയാവിലെ നമുക്കെല്ലാം കൊണ്ടെത്തുന്ന നമ്മുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് നമ്മളോട് പഠിപ്പിക്കുകയാതെ നീ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞ ഒരാളെ കുറിച്ച് ആക്ഷേപിച്ച അവന്റെ നിയമതകളെ നീ പുറത്തേക്കുന്നതിനെ കൊണ്ടുവന്നിട്ട് അപവാദങ്ങൾ പറഞ്ഞു നടത്തുന്നവരെ നീ അല്ലാഹുവിനേക്ക് രണ്ട് കരങ്ങളും നേരത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചാൽ അല്ലാഹുവിനെ സ്വീകരിക്കൂ എന്ന തന്നെ. ആരെ കുറിച്ചാണോ നീ കുറ്റം പറഞ്ഞിട്ടുള്ളത്, ആരെ കുറിച്ചാണോ നീ ആക്ഷേപിച്ചിട്ടുള്ളത്, ആരെ കുറിച്ചാണോ ഇല്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞത്, ആരെ കുറിച്ചാണോ നിന്നിലായിട്ടുള്ള കരങ്ങൾ കൊണ്ട് ചൂണ്ടിക്കാട്ടിയത്? ഓ മനുഷ്യനോട് ചെന്നുകൊണ്ട് ദൂരത്വം ചോദിക്കുമ്പോ ഓ മനുഷ്യൻ ദൂരത്തെപ്പെട്ടു തന്നാലല്ലാ അല്ലാവരുടെ തോതെ സ്വീകരിക്കൂല്ല, അല്ലാവരുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കൂല്ല. മുഹമ്മദ് മുസ്തഫ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആരെന്ത് വേണോ പറയട്ടെ, അവരേക്ക് നമ്മുടെ പ്രിയത്തിൽ നമ്മുടെ സ്വർഗം നമ്മൾ കളയണോ, നമ്മുടെ നരകം നമ്മൾ സമ്മാനമായിട്ട് ലഭിക്കണോ? വേണ്ട വേണ്ട. അല്ലാതെ സ്വേരുപോലും പറഞ്ഞല്ലോ മന്ദിരത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. സഹോദരങ്ങളെ, ചെറിയൊരു ചരിത്രം കൂടി പറഞ്ഞിട്ട് നാവിന്റെ വിഷയം അവസാനിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകൾ ആരാ? ആയിഷ അല്ലേ? താഹാരസൂലിന്റെ പ്രാണ പ്രേസി താമര പൂവത്തോരായിഷ കൺമണികൾ കൊക്കയും മാതൃകയായ കൺമണി ബീബി റളിയല്ല. ആയിഷ ബീബി റളിയല്ലാഹു തആലയെ കുറിച്ച് പോലും ആളുകൾ പറഞ്ഞു അല്ലേ? എന്താ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മതിന് തെളിവാണ്. ഖുർആനിന്റെ ആയത്തൊന്ന് പഠിച്ചോ, ഇന്നല്ലദീന യുഹിബ്ബൂനാ തശീവൽ ഫാഹിഷ ഇല്ലദീന ആമനൂ ലഹും അദാബുൽ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ.
പരിശുദ്ധമായ ഖുർആനാ. ഈ ദുനിയാവിൽ ആളുകളെ പച്ചയറച്ചി തിന്നാൻ വേണ്ടി ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ? ആരെങ്കിലും തിന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷ കണ്ടോ? മാത്രമല്ല ഈ ദുനിയാവിലെ വെച്ച് തന്നെ അല്ലാഹുത്താൽ അവർക്കതാ ശിക്ഷ കൊടുക്കുന്നതാ. ആരെ കുറിച്ച് അപവാദം പറഞ്ഞ ആയിഷാബീൻ അറിയല്ലാഹു എന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഹസാനബിന് സാബിത്ത് അറിയല്ലാഹു താര അൻഹു ആരാണ് ഹസാനബിന് സാബിത്തെന്നറിയോ? ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ ങ്ങളെ കുറിച്ച് വാദോറും വാർത്തിപ്പാറിയ അസാറിന് താപത്ത രാജമലി നിങ്കലന്തറ കത്തുവരുതി ലോകത്തിന്റെ നേതാവിനെ പോലെ സൗന്ദര്യമുള്ളവരായി ഇന്നേവരാക്കൊരു പ്രസാദിച്ചിട്ടില്ല എന്നുള്ള സുന്ദരമാക്കപ്പെട്ട കവിതകളെ പാടിയ ബഹുമാനപ്പെട്ട ഹസാനുകളെ സാധിച്ചു റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ആയിഷാബീൻ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദമാലകൾ പറഞ്ഞുകൊണ്ട് നിന്നപ്പോ അറിയാതെ ചെന്ന് വെട്ടുപോരാ ശ്രദ്ധിച്ചോ? അറിയാതെതാ ചെന്ന് വെട്ടുകോ? ഓ സമയത്തെന്താ സന്തോഷമെന്നറിയോ? ഫഖദ് ഖദ ബസറഹു ിന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോയില്ലേ? അവിടന്ന് ഇല്ലാണ്ടായി പോയില്ലേ? ഈ ഒരു വർത്തമാനം അറിഞ്ഞുകൊണ്ട് ആയിഷാബീനല്ലാതെന്ന അവിടന്ന് പറയുക അയ്യോ അതാവിന്റെ ശത്രുമാ ഒരു കണ്ണുകൊള്ളനേക്കാളിന് എന്ത് ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടേ പ്രിയമുള്ളവരോ? ദുനിയാവിൽ മനുഷ്യനെ വഷളാക്കുന്നവരോ? ദുനിയാവിൽ മനുഷ്യനെ കുറിച്ച് വൃത്തം പറയുന്നവരോ? ദുനിയാവിൽ മനുഷ്യൻ ആക്ഷേപിക്കുന്നവരോ? ദുനിയാവിലും ആഹുരത്തിലും അല്ലാഹുത്താല ശിക്ഷ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ആരെക്കുറിച്ച് വൃത്തം പറഞ്ഞിട്ടുണ്ടോ? ആരെക്കുറിച്ച് ആക്ഷേപിച്ചിട്ടുണ്ടോ? ആരെക്കുറിച്ച് അപകടത്തിന്റെ മാനവരേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? അവരോട് ചെന്ന് കണ്ടുകൊണ്ട് പശ്ചാത്തപിക്കണോ? നിന്നല്ലാതെ പറഞ്ഞല്ലോ ഭാര്യ ഭർത്താവിനോട് പറയട്ടെ, ഭർത്താവ് ഭാര്യയോട് പറയട്ടെ, അവൾക്കായി തന്നോട് പറയട്ടെ, പരസ്പരം അവരിങ്ങനെ സ്നേഹത്തോട് പെരുമാറട്ടെ. അതല്ലാതെ ഭാര്യ ഭർത്താവിനെ കുറിച്ച് വൃത്തം പറയുന്ന ഒരവസ്ഥ ഉണ്ടാകല്ലോ? ഭർത്താവ് ഭാര്യയെ കുറിച്ച് വൃത്തം പറയുന്ന ഒരവസ്ഥ ഉണ്ടാകല്ലോ? ഇൻഷാ അല്ലാ നബി ഞങ്ങളുടെ ജീവിതമാണ് നമ്മുടെ വിഷയം. അതിലേക്ക് വരുമ്പോ നാളെ നമുക്ക് അതിലേക്ക് പോകാം, ആ വിഷയത്തിലേക്ക് പോകാം. അല്ലാതെ നമുക്ക് കേൾക്കാനും മറിക്കാനും ഭയചീകരട്ടെ. എന്നാ പഠിച്ചോ? ഒന്നാമതായി തല്ലാന്തരശേരബോധക്കൃതങ്ങളോട് മറിപ്പിച്ചത് വേണ്ട. അബോധക്കരേ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ ദുനിയാവും ഈ ദുനിയാവിലെ നിന്റെ നാളിനെ നിനക്ക് സൂക്ഷിച്ച അല്ലാതെ നിന്റെ സ്വർഗത്തിൽ നിനക്ക് പോകാതെ കഴിയുമെന്ന് നദീവത്തെ വന്നിരാവേ. ിരുന്ന വസന്തമേ, ആ വസന്തത്തിന് തിരിഞ്ഞ പേരിൽ തിരിഞ്ഞ മതവേ, മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ, ആ സ്വർഗത്തിൽ നമുക്ക് നല്ലതുപോലെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ നാവിനെ സൂക്ഷിക്കലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ള മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടി മരിക്കണ്ടേ? അതിന് നബി ഞങ്ങൾ പറഞ്ഞു എന്റെ നാവിനെ സൂക്ഷിക്കാൻ. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടി മരിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണമെങ്കിൽ നീ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ആ കാര്യമാണ് നിന്റെ നാക്കിനെ സൂക്ഷിക്കുന്നതിലൂടെ നിന്നെ കിട്ടുക എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്തേ അന്നല്ലരീ വലദതുക ഉമ്മുക ബാഖിയാ വന്നാസ ഹൗലക യൽഹകൂന സുറൂറാ
فجعل نفسك ان تكون ارادك في حال موتك لاحقا مسرورا عند الذي غلبتك امك باكيا ഉമ്മ എന്നെ പ്രസവിച്ചപ്പോ ആ സമയത്ത് നീ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടല്ലേ ഈ ദുനിയാവിന്റെ പുറത്തേക്ക് നിന്നിട്ടോ എന്നാലോ എന്നാ സുഹൂലക്കൂറ നിന്റെ ചുറ്റുഭാഗത്തും കൂടി നോക്കുന്നവര് ഒരു പുതിയ ഒരാൾ വന്നല്ലോ ഒരു പുതിയൊരു കൂട്ടുകാരൻ വന്നല്ലോ എന്നിങ്ങനെ ഓർത്തുകൊണ്ട് ശ്രമിക്കുകയാണെന്ന മരണപ്പെട്ടുപോകുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട മക്കൾ വന്നുകൊണ്ട് കരയുമ്പോ നിന്റെ ബന്ധുമിത്രാദികൾ വന്നുകൊണ്ട് കരയുമ്പോ നിന്റെ കൂട്ടുകാർ വന്നുകൊണ്ട് കരയുമ്പോ നിന്റെ സഹപാഠികൾ വന്നുകൊണ്ട് കരയുമ്പോ നിന്റെ ആയിട്ടുള്ള എല്ലാ ബന്ധത്തിൽപ്പെട്ടവരും വന്നുകൊണ്ട് കരയുമ്പോ നീ എങ്ങനെയാണ് ഇവർ എന്നെ പോകേണ്ടെന്ന് എന്നറിയോ എല്ലാവരും നിന്റെ ചുറ്റുമത്തെത്താർ അവരെങ്ങനെ പൊട്ടിക്കറിയുമ്പോ നീ പുഞ്ചിയോടുകൂടിയിട്ട് ഈ ദുനിയാവിൽ നിന്ന് പോകണേ ഇതിന് വേണ്ടി നന്നാമതായി തല്ലാത്ത സേവ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ ആ നിന്റെ നാവിനെ ശോഷിച്ച നിനക്കിതേ സന്തോഷത്തോടുകൂടി പോകാൻ കഴിയുമെന്ന് നദീനത്തെ രാജകുമാര മുഹമ്മദ് മുസ്തഫ ഇതാണ് ജീവിത വിജയത്തിന് മനുഷ്യരെ ഒന്നാമത്തെ കാര്യം. ഇതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അടിവരി ഇട്ടുകൊണ്ട് പഠിപ്പിച്ചിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ നാവാണ്. ഇപ്പൊ നമുക്ക് ഫുള്ളായിട്ട് ഇപ്പൊ നാവിനെ കുറിച്ച് പറയാനുള്ള സമയം നമുക്ക് എല്ലാ വിഷയത്തിലും നമുക്ക് എത്തണമല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഇന്ന് ഇൻഷാ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. അതുകൊണ്ട് ഞാൻ അതവിടെ അവസാനിപ്പിക്കണം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ നാവിനെ കുറിച്ച് ഫുള്ളായിട്ട് കേൾക്കണം ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാല്ല നാവിനെ പറ്റി പറഞ്ഞ സീഡി ഇവിടെ നിങ്ങളെ കിട്ടി ഇൻഷാല്ല വേണമെങ്കിൽ അത്യാവശ്യമുള്ളവർക്ക് എടുത്തോടി അള്ളാഹുവിനെ കേൾക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരൻ ഒന്നാമത്തെ കാര്യം നമ്മുടെ നാവിനെ സൂക്ഷിക്കും ഒന്ന് ഇൻഷാല്ല പറഞ്ഞേ. നല്ല ഉഷാറ് ഇൻഷാല്ല അള്ളാഹു താല നമ്മൾ സ്വീകരിക്കുമാറ. അതുകൊണ്ട് ഈ സന്തോഷത്താൽ ലോകത്തിന്റെ നേതാവിന്റെ റൗളാ ഷെരീഫിലേക്ക് ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വല്ലാലി അഹ്ലിൽ ബൈത്തി സല്ലിം. അല്ലാഹ് ഞങ്ങളെ ചൊല്ലി സ്വലാത്ത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷെരീഫിലേക്ക് എത്തിച്ച് അല്ലാഹ് മുതഅല്ലിമുകളുള്ള സദസ്സാണ് റഹ്മാനെ അല്ലാഹ്. അതുകൊണ്ട് നീ നമ്മുടെ ദുആയ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹു ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോ നീ നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചിഴക്കല്ലേ അല്ലാഹ്, വലിച്ചെറിയല്ലേ റഹ്മാനെ. അല്ലാഹു ഇവിടെ ചെയ്യുന്ന ഓരോ സദഖകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ബഹുമാനമുള്ള വലിയ കാര്യവും ദീനിന്റെ സദസ്സിലേക്കൊക്കെ ഒരു രൂപം മുടക്കിയാലും അതൊന്നും ഇല്ലാതാകുന്നില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അസ്സദഖത്തുൽ ജാരിയ ജാരിയായ ശ്രദ്ധ. ഇനി നിങ്ങൾ പറയണ്ട പിരു മുസ്ലിമൊന്നും ദയവ് ചെയ്ത് പറയുന്നു. ഞാൻ എന്റെ വിഷയം പറയാം. അള്ളാഹു തആല കേൾക്കാനും പഠിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇപ്പൊ എന്താ രണ്ടാമത്തെ കാര്യം? അതുകൊണ്ട് അത് നമുക്ക് അധികം സംസാരിക്കും, കുറച്ചേ പറയുള്ളൂ. ഇനി ഇപ്പൊ നിങ്ങളോട് പോവാ മുസ്ലിം പിരിക്കാൻ വേണ്ടി പേര് പറയരുത്. എന്താ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു കുട്ടി വരികയാണ്. എന്തിനാ കുട്ടി വരുന്നത്? അള്ളാഹു റസൂലെ എന്റെ ഉമ്മാക്ക് തീരെ സുഖമില്ല, രണ്ട് കാലുകളും തളർന്ന് കണ്ണു പോലും കാണാൻ കഴിയാതെ എന്റെ ഉമ്മ വീട്ടിന്റെ അകത്തട്ടിൽ ഇങ്ങനെ പട്ടിണിയും പരിവട്ടത്തിലുമായിട്ട് കഴിയുകയാ. എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, എന്റെ ഉമ്മാനെ നോക്കാൻ ഞാനല്ലാതെ
വേറെ ഒരു മനുഷ്യരും ഇല്ല റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നേതാവിനോട് പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു പൊന്നുമോനെ നിന്റെ വീട്ടിൽ വേറെ ആരുമില്ല അപ്പൊ പറഞ്ഞു വേറെ ആരില്ല റസൂലിനെ ഒറ്റക്കാ എല്ലാവരും എന്റെ ഉമ്മയോട് പിണക്കമാ കാരണം എന്റെ ഉമ്മാന്റെ ശരീരം മുഴുവനും ചീഞ്ഞു പൊട്ടിയിട്ട് വല്ലാത്ത സ്മെല്ലാണ് നബിയെ ഉമ്മാന്റെ ജേഷ്ഠത്തിമാരോ ഉമ്മാന്റെ കൂട്ടുകാരോ സ്വന്തം ഉമ്മ പോലും ഒന്ന് അടുക്കിലേക്കുന്ന വരാൻ വല്ലാത്ത വെറുത്ത ഒരവസ്ഥയാണ് എന്റെ ഉമ്മ അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ ഉമ്മയാണല്ലോ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് കളഞ്ഞിട്ട് പോവുക എനിക്കതുകൊണ്ട് കഴിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ ഒന്ന് ദ്വാസിക്കണം നബിയെ എന്ന് പറയുമ്പോ അവിടെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അല്ലാന്റെ റസൂൽ എനിക്കിപ്പോ 18 വയസ്സാണ് എന്റെ ഉമ്മയുടെ രോഗം മാറുവാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണോ നബിയെ എന്തെങ്കിലും ഒരു വഴി എനിക്കൊന്ന് പഠിപ്പിക്കണം നബിയെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ അത് മതി പക്ഷെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു മോനെ എന്തെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുറച്ച് കുട്ടികളുമായിട്ട് അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നാൽ കഴിയുന്ന ഒരു സദഖ നീ അവിടെ കൊണ്ട് കൊടുത്തിട്ട് അവരോട് ദുആ ചെയ്യാൻ പറയും എന്തിനേറെ ഇവിടുന്ന പോലെ നമ്മുടെ ഈ സദസ്സിന് മുതാലിമുകളുണ്ട് അതുകൊണ്ട് നല്ലൊരു വിലയാണ് നമുക്കുള്ളത് അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ മുതാലിമുകൾക്ക് നല്ല നാഫിയായ ഇൽമു കൊടുക്കുമാറാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പഠിക്കണം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നിനോട് പറയാ പൊന്നാര നീ പേടിക്കണ്ട സങ്കടപ്പെടണ്ട കണ്ണടി ഒപ്പിക്കണ്ട എന്തെങ്കിലും ചെറിയ നിന്നാൽ കഴിയുന്ന ഒരു സദക്ക നിന്റെ ഉമ്മാക്ക് വേണ്ടി കൊടുക്കുമോനെ ലോകത്തിന്റെ നേരാവിന്റെ നാട്ടുകൊണ്ട് ഉമ്മ നടക്കിലേക്ക് ഓടി ചെന്നുകൊണ്ട് വിളിക്കുന്ന ഉമ്മ ഉമ്മാക്ക് രണ്ട് കണ്ണുകളും കാണുന്നില്ല എഴുന്നേക്കാറ് കഴിയുന്നില്ല തന്റെ കൈയും മനക്കാറ് കഴിയുന്നില്ല കാലണ്ടും ഇങ്ങനെയാ പറന്ന് കിടക്കുകയാണ് കിടക്കുന്നിടത്ത് തന്നെയാണ് മലമൂത്ര വിസർജനമെല്ലാം നടത്തുക അങ്ങനെ ഉമ്മയതാ വേദനയോട് പൊന്നുമോനോട് പറഞ്ഞു പൊന്നുമോനെ നീ ഒരല്പസമയം ഇവിടെ ഇല്ലാതിരുന്നപ്പോ ഈച്ചകൾ വന്ന് തട്ടിയിട്ട് എന്റെ ശരീരത്ത് വെക്കുമ്പോ അതിന് വന്ന് അടിച്ചു കളയാൻ പേര് ആരും ഉണ്ടായിരുന്നില്ല ഇല്ലായ ശരീരം നല്ല തീരെ കുത്തുക ഇങ്ങനെ കുത്തുമ്പോ ഒരുപാട് ഈച്ചകൾ എന്റെ ശരീരത്തേക്ക് ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ അനുഭവിച്ച വേദന അത് വല്ലാത്ത വേദനയാ അത് പറഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുമോട് പറയുമ്പോ ഞാൻ വരുന്നത് ലോകത്തിന്റെ നേരാണെന്റെ നമ്പരന്മാര് അല്ലാതെ റസൂലിന്റെ അടുക്കൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത് എന്തെങ്കിലും പിന്നാലമ്മ നിങ്ങളെ കൈവശമുണ്ടെങ്കില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സദസ്സിൽ കൊടുത്തുകൊണ്ട് ദുആ ചെയ്യാ അല്ലാതെ റസൂൽ പതിപ്പിച്ചു എന്നവരെന്ന് പറയുമ്പോ പിന്നാരമാരെ ഞാനി കിടക്കുന്ന പായിന്തടിയില് സ്വർണത്തിന്റെ ഒരു അംശം എടുത്തുണ്ട് പിന്നെ അതെടുത്തുകൊണ്ട് വന്ന് കൊടുക്കാൻ പറയുമ്പോ സന്തോഷത്താല് മനസ്സിന് മാറിയുള്ളത് കോരിത്തെക്കുന്നത് ഉയർത്തക്ക പിന്നാര മകനത സ്വർണത്തിന്റെ പണിയുമായി കഥേതക്കൊരു ശത്രുവേക്ക് അതിയല്ലാതെ എന്നുകൊണ്ട് അടുക്കലേക്ക് ചെല്ലുകയാ ചെന്നുകൊണ്ട് പറയുന്നതാബക്കര് അല്ലേ അബോധക്കർ തങ്ങളേ അല്ലാതെ റസൂർ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇവിടേക്ക് വന്നതാ എന്റെ ഉമ്മാക്ക് സുഖമില്ലാതെ കിടക്കുകയാണ് എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാ എന്റെ ഉമ്മാന്റെ രോഗങ്ങള് മാറാ എന്റെ ഉമ്മാന്റെ പ്രയാസങ്ങള് മാറാ എന്റെ ഉമ്മാന്റെ നഷ്ടപ്പാടുകൾ മാറാ നീ പറയുന്ന സന്ധയും വിശ്വത്തെ മകാല് സന്ധ പറയുന്നത് കിട്ടാതെ 253 പേജിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ അബോധക്കര് തങ്ങളെ അവിടെ നിന്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ ലോകത്തിന്റെ നേരാവിന്റെ നാട്ടിലേക്ക് കൊണ്ട് അവിടെ നിന്നതാ പൊന്നുമോനെ കൊണ്ട് കൊടുത്തിട്ട്
വീട്ടിലേക്ക് ഓടുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ഇന്ന് നല്ല ഉറക്കത്തിലാണ്. എന്നേ വരേട്ടതാ ഇന്ന് നല്ലതുപോലെ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. വേദനയോടെ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസം എന്റെ പ്രിയപ്പെട്ട എന്ന് ഉറങ്ങാറുള്ളത്. എനിക്ക് സന്തോഷമാ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നായകനല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരാളും സ്തുതികളർപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്കതാ കടന്ന ശുദ്ധ എന്ന് പറയുന്ന 18 വയസ്സുള്ള പെണ്ണുമോ അറിയാതെ ഉറങ്ങിപ്പോയി. സലാം വീട്ടിലിട്ടോരാ എന്റെ കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ജഗന്നിയന്താവാ ജഗദീശ്വരനായ തന്റെ വെട്ടിക്കളഞ്ഞു കണ്ടു രാജി എന്റെ ഉമ്മാക്കും മുഴുവൻ നടക്കാ എന്റെ ഉമ്മാന്റെ രോഗങ്ങൾ എന്ന് മാറാ എന്റെ ഉമ്മാന്റെ ഗുണങ്ങൾ എന്ന് മാറാ. എന്നോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നത് നല്ലതുപോലെ കഴിയുന്നത് എന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ആഹാരമെന്ന് വേണിച്ച് നിൽക്കാ. ഈ എന്റെ പെണ്ണുവേനിക്ക് കൊരുവെന്തല്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പെട്ടുള്ള സജത്തിയുടെ മറക്കത്തെ കണ്ട് എന്റെ ഉമ്മാന്റെ രോഗത്തെ മാറ്റണമല്ല എന്റെ ഉമ്മാന്റെ സുഖത്തെ മാറ്റണമല്ല. എന്നിങ്ങനെ പ്രിയപ്പെട്ട ഉമ്മാരവരെ കൊണ്ട് വേദനയോടെ നിർഗതത്തോടെ വെട്ടിക്കറഞ്ഞു വന്ന് വിളാ ചെയ്യുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നാരോ ഒന്ന് കൊണ്ട് വിളക്കുമ്പോ നോക്കുമ്പോ സ്വപ്നത്തിനതാ സ്വപ്നം കണ്ടതുപോലെ ചാരിയോടുകയാണ് തന്റെ ഉമ്മയാണ് പിന്നാലെ മകനൊന്ന് കൊണ്ട് ഒരുക്കുന്നത്. ഇന്നോടെ കേരളക്കാര് കഴിയാത്ത ഉമ്മ നല്ലതുപോലെ നനങ്ങാൻ കഴിയാത്ത ഉമ്മ എന്ന് ചെറിയാന് കഴിയാത്ത ഉമ്മ എന്നോട് കേരളത്താഹാരം വെച്ചു കൊടുക്കാന് കഴിയാത്ത ഉമ്മ ഇന്നത്തെ പ്രിയപ്പെട്ട ഉമ്മയതാ. ആ പെണ്ണുമോനെ വന്നുകൊണ്ട് നിൽക്കുമ്പോ സന്തോഷത്താൽ ചാരിയിലേക്ക് പോയാവല്ല ഞാൻ കണ്ടത് സ്വപ്നമാണോ എന്റെ ഉമ്മയുടേ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്ക നിലവിളിച്ചു കൊണ്ട് എത്തിക്കരയാറങ്ങുന്നത്. അവിടെ നിന്ന് പറയുന്ന നേരോ പേടിക്കണ്ട അത്താരമല്ല ഞാൻ തന്നെയാണ് നിന്റെ ഉമ്മ. അല്ലാതെ നമ്മുടെ രോഗത്തെ മാറ്റുമോനെ അല്ലാതെ എന്റെ പ്രയാസത്തെ മാറ്റുമോനെ അതാ എന്റെ കൈകൊണ്ട് വിഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നുകൃഷ്ണൻ കാലക്കിടക്ക് കൊണ്ടുവന്ന് പെണ്ണുമോന്റെ കയ്യിൽ കിടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇവിടെ വെച്ചെന്താ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാ. എന്ന് ശരിയായി കഴിയാതിരുന്നല്ലോ സംസാരിക്കാൻ മാത്രമായിരുന്നു ആ പുണ്യാരത്തങ്ങളോട് കഴിഞ്ഞിരുന്നത്. എന്നാട് സ്വർണത്തിന്റെ ഒരു അംശം ഒരു പരിവന്തപുരം നല്ലാഹുരത്തായ സംസാരിക്കാനുള്ളതായ നല്ല കഴിയുന്നതുപോലെ നല്ല ആവേദനം കുഴപ്പം കൊടുക്കത്തുണ്ടെങ്കില എന്റെ പ്രിയപ്പെട്ട തങ്ങളേ സദസ്സിലേക്ക് നമ്മൾ എന്ത് കിടക്കാനും പ്രശ്നമല്ല. ഒരിക്കലും നമ്മുടെ സമ്പത്തിനെ ബാധിക്കുന്നില്ല. പോട്ടല്ലെങ്കിൽ പൊക്കോട്ടെ നിനിയാറുകൾ അല്പമെങ്കിലും പോകട്ടെ അല്ലാന്റെ മാർഗത്തിലല്ലേ അല്ലാതെ വീങ്ങളേണ്ടിയല്ലേ അത് സന്തോഷത്താണ് കൊടുത്താറ് നിനക്കല്ലാതെ കിടക്കരുതാറേ അല്ലാതെ കോടതിയിലേക്ക് വരുമ്പോ നിനക്കവിടെ വിഷമുണ്ടേ നിനക്കവിടെ സ്ഥാനമുണ്ടേ വെച്ചുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാർ. ഒന്നാമത്തെ പ്രയോഷവേദങ്ങളിയോ ഒന്നാമത്തെ മരംവേദങ്ങളിയോ അസുഖത്തിനെ ജാരിയായ സദത്തയുണ്ടോ പ്രിയമുള്ളവരെ രക്ഷപ്പെട്ടു അല്ലേ. ദീനിന്റെ സദസ്സിപ്പ് വളരെ കുറച്ച് ആളുകളാണെങ്കിലും അൽഹംദുലില്ലാട്ടെ ഈ ഒരു അല്ലെങ്കിൽ ഇന്നിപ്പോ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് കൊടുക്കുന്നു അല്ലേ അൽഹംദുലില്ലാ. കാരണം എന്താ വേണ്ടിയാണ്. പക്ഷെ നാളെ നമ്മൾ ജീവിച്ചിരിപ്പിക്കുമെന്നില്ല. നാളെ നമ്മൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഒരിക്കലും ഉറപ്പില്ല. നാളെ വരട്ടെ ഉസ്താദ് നാളെ ഞാൻ കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റ് പോകാൻ നമുക്ക് നോക്കോ? ഒരു ഉറപ്പും വേണ്ട. وما تدري نفس بأي أرض
മാറ്റിമറിക്കാൻ പറ്റൂല്ല. ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുന്നത് അള്ളാഹ്ക്ക് അറിയാൻ പറ്റൂ. നമ്മൾ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ചാറ്റ മഴയൊക്കെ ഉണ്ടായിരുന്നു, അള്ളാഹ് ഒന്ന് മാറ്റി വെച്ചപ്പോൾ നമുക്ക് അൽഹംദുലില്ലാ നല്ല സമാധാനമായ അന്തരീക്ഷമായി. ഈ സദസ് വിജയത്തിന്റെ സദസ്സാണ്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള സദസ്സാണ്. അള്ളാഹു തആല നമ്മൾ എല്ലാവരെയും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ആക്കട്ടെ. ആദ്യം പറഞ്ഞോടി, നമുക്ക് അതൊന്നും വേണ്ടേ, നമ്മുടെ തറവാട്ടേക്ക് നമുക്ക് പോകണം, നമ്മുടെ തറവാട് അവിടെ തന്നെയാ. അള്ളാഹു നമ്മുടെ സ്വർഗത്തിലാക്കട്ടെ. ആ നമുക്ക് വേണ്ടത് ദുനിയാവ് നമുക്ക് വേണ്ട, ദുനിയാവ് നമുക്ക് നശ്വരം. ഇവിടെ ആരെന്ത് പറഞ്ഞാലും നമ്മളതൊന്ന് ചെവിക്കൊള്ളാൻ പോകണം. അള്ളാഹു അള്ളാഹ് മതി നമുക്ക്, അള്ളാഹ് നമ്മളെ കൈപിടിച്ചു ഉയർത്തും. ആ ഒരു ചിന്തയിൽ പോയാൽ എവിടെയും ജയിക്കാൻ കഴിയും. അതുകൊണ്ട് മഴ എപ്പോഴാണ് ഇത് അള്ളാഹ് അറിയും. സ്കാൻ ചെയ്ത് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ എല്ലാ വിവരങ്ങളും അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അല്ലാതെ ഇന്നത്തെ നമ്മൾ ഉമ്മാമാരുടെ സ്വഭാവം പറ്റൂല അല്ലേ. ഏഴാം മാസത്തില് ഒരു ഇതുണ്ടല്ലോ, എന്താ നയപ്പെട്ടുടക്കം, ഒന്നിലെന്ത് രണ്ട് നയപ്പെടുത്ത് ചുറ്റും ഒന്നിത്തോളും. ആ ഏതായത്, ആ ഇതിന്റെ അല്പം ഭക്ഷണം കൂട്ടി ചരിഞ്ഞിട്ടുണ്ട്. മോളെ കൊച്ചിന്റെ കണ്ണ് പോകണ്ട. ഈ പറയുന്ന സ്വഭാവം നമ്മുടെ ഉമ്മാമാരുടെ കൂട്ടത്തിലുണ്ട് അല്ലേ. അതേസമയം നല്ല ഉഷാർ നയപ്പത്തിലാണ് ചുരുന്നെങ്കില ഇവിടെ കാസർഗോഡ് ഭാഗത്തുള്ള സംഭവം. നല്ല നെയ്യപ്പത്തിലാണ് കണ്ണടച്ചുകൊണ്ട് പെണ്ണ് തുടങ്ങി പറയും, ആ നല്ല വെളുത്ത കുട്ടിയായിരിക്കും. എന്നാ കുട്ടി കറക്റ്റ് നല്ല നല്ല പിന്നെ കറുത്ത കുട്ടിയായിരിക്കും. ഉമ്മമാര് പറയുന്ന നേരെ ഉപദേശമായിരിക്കും എല്ലാ കാര്യവും. ഒരു കുഴപ്പമില്ല, ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന കുട്ടി, അതിനെ കുറിച്ച് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. നാളെയിരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ ആളുകൾ ഇതേപോലെ ഇന്നിപ്പോ ഇവരെയുള്ള ഇവമരെന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ വന്നിരുന്ന കൊണ്ട് വാങ്ങിലേക്കാ ും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല ഇല്ല. ഇതിനെ കുറിച്ച് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇവിടെ എത്തുമെന്ന് ഉറപ്പില്ല. ഇൻഷാ അല്ലാ ഇവിടെ പാലന്തോട് കഴിഞ്ഞാൽ മറ്റന്നാൾ തൃശ്ശൂരാണ് അവിടേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റില്ല. നാളെ ഇതേപോലെ നിന്റെ സദസ്സിലേക്കായിട്ട് 10 രൂപ ഞാന് കൊണ്ടുവന്ന് കൊടുത്തേക്കാം, 20 രൂപ ഞാന് കൊണ്ടുവന്ന് കൊടുത്തേക്കാം, അല്ലെങ്കിൽ എന്റെ സ്വർണത്തിന്റെ ഒരു അംശം ഞാന് കൊണ്ടുവന്ന് കൊടുത്തേക്കാം. പ്രിയപ്പെട്ട പെണ്ണേ ഉറപ്പില്ല, അതുകൊണ്ട് എപ്പോഴെല്ലാം അവിടെ വെച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്നോ ചിലത് കൊടുക്കാൻ കഴിയുന്നു, അവിടെ വെച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് സ്വഹാബത്തയാ വെള്ളത്തിനുകളുമായിട്ട് പോയിട്ട് വരുന്നു. അതാ പെണ്ണുങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ വരച്ചു വരച്ചിട്ട് ആ ചോര ഇങ്ങനെ ഇപ്പിട്ട് വീണ് കിടക്കുകയാൽ അവിടെ നിന്നതാ ബഹുമാനപ്പെട്ട ഉമറുകൾ ഖത്താബ് റളിയല്ലാഹു ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്, എന്താണെന്റെ കാതൽ കൂടി ഇങ്ങനെ ചോര വലിക്കുന്നത് എന്നവനെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞതേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങളേ ചെറുപ്പക്കാരായ ഉപ്പമാരെ പഠിച്ചു, എന്താണെന്റെ കാതൽ എന്നെ ഇങ്ങനെ വലിച്ചു വലച്ച് എന്ന് ചോദിക്കുമ്പോ അല്ലാതെ സോരേ ഞാനിങ്ങനെ സാവധാനമെന്റെ കമ്മലിങ്ങനെ എടുത്തുകൊണ്ട് നിന്നാല് സമയത്തെന്താണ് ഹസറായിൽ വന്നു പോയാ എന്റെ രൂപനെ പിടിച്ചു പോയാ എനിക്കൊരു കൊടുക്കാൻ കഴിയുന്നല്ലോ. നാളെ അല്ലാതെ കോടതിയിൽ ഞാൻ പരാജയപ്പെട്ടു പോകുന്നല്ലോ. ഇതാരാ പറയുന്നു എന്നറിയോ? ഇവരവിനെ സത്താപനവി അല്ലാതെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലാതെ സൂക്ഷിച്ചവരോ അല്ലാതെ ആദരിച്ചവരോ അല്ലാതെ ബഹുമാനിച്ചവരോടല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില്ല ഈ നശ്വരമായ തുടങ്ങി ദുനിയാവിന്റെ ആനന്ദത്തിലും ആഭാഗത്തിലും എത്തുവേടുന്ന കടുകഞ്ചിലേക്ക് അകപ്പെട്ടു പോകുന്ന ഞാനും നിങ്ങൾ ഉൾപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ എത്രമാത്രം സ്പീഡിലോ ചോക്കാൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാകണ്ടേ? അല്ലേ, അവര് കാതുകൾ വലിച്ചു പറിച്ചു കൊടുത്തു. ആ മൊയിലാരെ വള്ളാല കമ്പനടിക്കാതെ പറയാം, അങ്ങനൊന്നും അല്ല. കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുത്തോളി, ഞാൻ നമ്മളെ പറയൂല. കൊടുക്കുന്നവർക്ക് ആ വിജയം. കോരുന്ന കിണറ്റിലെ
വെള്ളം ഉണ്ടാവും. കോരാത്ത വീട്ടിൽ എപ്പോഴും വെള്ളം ഇങ്ങനെ വറ്റി കിടക്കും. അല്ലാഹുവിൻ റസൂൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും, അബൂബക്കർ നീ ഒന്നും വെച്ചേക്കണ്ട, നീ എടുത്ത് കുടുക്ക്, നിനക്ക് അതിൽ ഉപരി കിട്ടും. രണ്ട് കഷ്ണം ഈത്തപ്പഴം തൻ അവിടെയിരുന്നു, വിശപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയില്ല. ആ രണ്ട് കഷ്ണം ഈത്തപ്പഴം എടുത്ത് കഴിക്കാൻ വേണ്ടി മുമ്പിൽ വെച്ച് അല്പം വെള്ളം എടുത്തപ്പോഴാണ് ഒരാൾ ഓടി വന്ന് അബൂബക്കറെ വല്ലാത്ത വിശപ്പ് എടുത്തു കൊടുത്തു. അതാ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ലഭിതങ്ങൾ വന്നു. ആ ഒന്ന് ഇവിടേക്ക് വരണം എന്നല്ല, ആട്ടിന്റെ ഇറച്ചിയുണ്ട് കൊടുത്തപ്പോൾ ഇവിടെ കിട്ടി, അതിനേക്കാൾ നല്ലത് കിട്ടി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഞാൻ ഒന്ന് ചോദിക്കട്ടോ, ഇവിടെ ഇപ്പോ നമുക്ക് 50, 60, 70 ഭവനൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഇതെല്ലാം നമ്മൾ നാളെ കൊണ്ട് അള്ളാഹുവിന്റെ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോവോ? ഇല്ല, അവിടെയൊന്നും കൊണ്ടുപോകില്ല. അവസാനത്തിന്റെ സ്വത്തുക്കൾ ഇങ്ങനെ വീതിച്ചെടുക്കാൻ, മക്കൾ ഇങ്ങനെ പരസ്പരം വെട്ടും വെട്ടും ഉണ്ടാക്കുകയാണ്. എനിക്ക് അപ്പുറം ഇതൊന്നും നിനക്ക് തരില്ല, എല്ലാക്കുള്ള അവസാനം വെട്ടായി കുത്തായി. അതേസമയം പ്രിയപ്പെട്ട ആ കബറിൽ കിടന്നുകൊണ്ട് നീ അതെല്ലാം കാണുമെന്ന് പരിശുദ്ധ രാജാവ് മുഹമ്മദ് മുസ്തഫ ആ സമയത്തെ ചിന്തിക്കുമല്ല, ഇവിടെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരല്പമെങ്കിലും കൊടുത്തിട്ട് വന്നിരുന്നുവെങ്കിൽ ഇവിടെയെങ്കിലും എനിക്ക് വിജയിക്കാമായിരുന്നല്ല അള്ളാ എന്നിങ്ങനെ പറയും. എന്തിനേറെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്. അതാ കബറിൽ കിടക്കുന്ന എന്നതാ പ്രിയപ്പെട്ട ഉപ്പയും അമ്മയും അല്ലെങ്കിൽ പോട്ടോ ഭർത്താക്കന്ന ഇവരിങ്ങനെ വിളിച്ചു പറയും, മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിഞ്ഞവനാ ഞാൻ, ഒരുപാട് ബുദ്ധിമുട്ടിയവളാ ഞാൻ, ഏത് പാതിര സമയം വന്നാലും നിന്നെ വായെടുത്തുകൊണ്ട് അമ്മിഞ്ഞപ്പാൽ നൽകിയവളാ ഞാൻ, പക്ഷേ എന്നെ നീ അങ്ങ് മറന്നു പോയോ? എനിക്ക് വേണ്ടി എന്താ നീ ഒന്നും കൊടുക്കാത്തത്? എന്റെ കബറിന്റെ അവസ്ഥ നീ വല്ലതും അറിഞ്ഞോ? എന്റെ കബറിന്റെ അവസ്ഥ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ കണ്ണുനീരോടെ ഓരോ ദിവസവും നീ എന്നെ കുറിച്ചൊന്നും ഓർക്കുന്നില്ല, എന്റെ കാര്യങ്ങളൊന്നും നീ ഒട്ടും തന്നെ മനസ്സിലാക്കുന്നില്ല. നീ പക്ഷെ എന്നെ അടുക്കളോടെ പോകുന്നുണ്ട്, എന്നെ മറമാറിയിരിക്കും, എന്റെ കബർസ്ഥാനത്തിൽ കൂടി നീ കടന്നു പോകുന്നുണ്ട്, പക്ഷേ നീ എന്നെ കുറിച്ച് ഓർക്കാതെ പോകുന്ന മോനെ, ഒരല്പമെങ്കിലും നീ ഉപ്പാന്റെ ഒരല്പമെങ്കിലും എടുത്തുകൊണ്ട് സദക്ക കൊടുത്തുകൊണ്ട് ഹദിയ കൊടുത്തുകൊണ്ട് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ച മോനെ, കിടക്കുന്നവർ വിളിച്ചു പറയുമെന്ന് മദീനത്തെ പുന്നോമന മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നിങ്ങൾക്ക് ഉമ്മയും ഉപ്പയ്ക്കുള്ളവരല്ലേ, അതുകൊണ്ട് എന്റെ ഉമ്മാന്റെ ആരോഗ്യത്തിന് വേണ്ടി, എന്റെ ഉപ്പാന്റെ ആരോഗ്യത്തിന് വേണ്ടി, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ആരോഗ്യത്തിന് വേണ്ടി, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇരിക്കട്ടെ. ബിസ്മില്ലാ, ഈ ദീനിന്റെ സദസ്സിലേക്ക് ഇവിടെ കൊടുത്തോണ്ട് ചെയ്തോളേ. എന്നെ നിങ്ങൾ നോക്കണ്ട, ഇവിടെ നിൽക്കുന്ന ആരുടെങ്കിലും ഒരാളെ ആമീന്റെ വറക്കത്ത് കൊണ്ടെങ്കിലും ആ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടിയാൽ നാളെ നമ്മൾ പോകുന്ന സദസ്സിൽ അല്ലെങ്കിൽ പോകുന്നിടത്ത് നമുക്ക് രക്ഷയാ. ഫാത്തിമ ബീവി കൊണ്ട് കബർ വെച്ചപ്പോൾ എന്താ പറഞ്ഞു? കബറേ ഫാത്തിമാനെ എടുക്കല്ലേ കബറേ പറഞ്ഞത് ഫാത്തിമാന്റെ രോമത്തൊരു പേരും തൊഴാൻ എനിക്ക് അനുവാദമില്ല, അവകാശമില്ല. രക്ഷപ്പെടാം, ഇതാണ് നമുക്ക് നമ്മുടെ ഖബർ ജീവിതം രക്ഷപ്പെട്ട ബാക്കി നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അൽ ഖബർ അവ്വൽ മനസ്സിലെ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ പാതയാണ് നമ്മുടെ ഖബർ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നിപ്പോ നിങ്ങളൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ ഒരേ ഖബർ ഇൻഷാ അല്ലാ നിങ്ങളെ തരും. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം അത് എഴുതി എന്റെ ഉപ്പാക്ക് വേണ്ടി എന്റെ ഉമ്മാക്ക് വേണ്ടി ഇൻഷാ അല്ലാ നാളെ നമ്മുടെ ഉപ്പ ഉമ്മ ഭാര്യ ഭർത്താവ് ഈ രണ്ടുപേരായിരിക്കും നമ്മളിലേക്ക് എത്തുക. അല്ലാത്ത കേൾക്കാനും പഠിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ സംഘാടകർ നിങ്ങളുടെ കൈവരെ കവർ തരുമ്പോ ഇൻഷാ അല്ലാ ഏതെങ്കിലും ഒരു ഉമ്മ ഈ കൂട്ടത്തിൽ ഒരു സ്വർണത്തിന്റെ ഒരു അല്പമെങ്കിലും ഇട്ടുകൊണ്ട് വന്നാലും ഇൻഷാ അല്ലാ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ഇവിടെ ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മുടെ സംഭാവനകളെ സദക്കളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഫാത്തിമാക്ക് ജാരിയായ സ്വതത്വം ഉണ്ടെങ്കിലും ഫാത്തിമാന്റെ രോഗത്തിൽ പോലും തുടാൻ എനിക്ക് അധികാരവുമില്ല എന്ന് ഖബർ പോലെ വിളിച്ചു പറഞ്ഞെങ്കിൽ ഈ സ്വതക്ക കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അൽ ഇസ്തിഗ്ഫാറു ബില്ലാഹ്. അത് പശ്ചാത്താപമാണ്,
ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു അല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളുണ്ട്, സുബഹിന്റെ ബാങ്ക് വിളിച്ചതുണ്ടോ, അസ്സലാത്തു ഖൈറും വേണ്ടോ എന്നുള്ള ബാങ്കിന്റെ പണി കേൾക്കുന്ന സമയം മുതൽ ചാരിയിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര് എത്രയോ പാപത്തിന്റെ ഭരകുളിലേക്ക് അകപ്പെട്ടു പോയിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മള്. പക്ഷേ ഒരൽപ്പമെങ്കിലും ഒരൽപ്പസമയമെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തങ്ങരാന്റെ മുമ്പിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലാ ഇന്ന കുറ്റങ്ങൾ ചെയ്തു പോയി, അല്ല ഇന്ന വൃത്തിയേറിലേക്ക് ഞാൻ പോയല്ല ഒന്നൊന്ന് പശ്ചാത്തലിച്ചു മറവാൻ. എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സമയമല്ലോ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പശ്ചാത്താപം മൂന്നാമത്തെ വിഷയം സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. പശ്ചാത്താപം ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു, അതിലൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സുബഹി നമസ്കാരത്തിന്റെ പാങ്ക് വിളിക്കുമ്പോ ഇന്നിപ്പോ സുബഹി നമസ്കാരം ഉണ്ടെന്നുള്ള അറിയാം അല്ലേ? അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഇൻഷാല്ലാ കഴിയുമെങ്കിൽ നാളെ അല്ലാഹുവിനെ കേൾക്കാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്ക് അല്ലാഹു തൗഫീക്ക് തരട്ടെ. അപ്പൊ അതാണ് മൂന്നാമത്തെ നമ്മുടെ പശ്ചാത്താപമാണ്. ഇങ്ങനെ പശ്ചാത്താപം ഉള്ളതിലൂടെ നമ്മുടെ ജീവിതം ഖൈറിലായി. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നീ എല്ലാ സമയത്തും എല്ലാ സന്ദർഭങ്ങളിലും നീ പോകുമ്പോഴും വരുമ്പോഴും ഇരിക്കുമ്പോഴും പ്രിയപ്പെട്ട പെണ്ണേ അത് കേട്ടുകൊട്ട് പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴും പാചകം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും എല്ലാ സമയത്തും അല്ലാത്തവരേക്ക് പച്ചാത്ത വെച്ച് മടങ്ങാ നിനക്ക് അവസരമുണ്ടല്ലോ, പക്ഷേ നീ അതിലേക്ക് പോകുന്നില്ല. നീ എത്ര വലിയ കുറ്റങ്ങൾ ചെയ്തിരുന്നാലും അതെല്ലാം അല്ലാത്താരെ പുറക്കുന്നതാ. പോകാനല്ല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിളിച്ചതാണ്, മൂസ നബിയെ ബനൂ ഇസ്രായേലിന്റെ കുറ്റത്തെ അടുക്കൽ ഒരു മനുഷ്യൻ വീണ് പിടഞ്ഞു മരിച്ചു കിടപ്പുണ്ട് നബിയെ. ആ മനുഷ്യനെ ഒന്നെടുത്ത് കുളിപ്പിച്ചു മറമാടണമെന്ന് പറഞ്ഞു മൂസാ നബിയും സംഘവും അവിടേക്ക് പോയി. അവിടേക്ക് ചെന്നുകൊണ്ട് നോക്കുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ കമന്നു കിടക്കുകയാ. തന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു ആ മനുഷ്യനെ ഒന്നെടുത്ത് നല്ലതുപോലെ മലർത്തി കിടത്താൻ. ആ സമയത്തോ കണ്ടു ബഹുമാനപ്പെട്ട മൂസാ നബി ചോരിന്ദി പറഞ്ഞ മനുഷ്യനെ കണ്ടുകൊണ്ട് പിന്നോട്ട് മാറിയിട്ട് പറയുകയാണ് അല്ലാഹുവേ ദുനിയാവിന്റെ പുറത്തെ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോ കള്ള കുടിച്ചിരുന്നവനല്ല അല്ലാ, നമസ്കരിക്കാത്തവനല്ല അല്ലാ, ചൂടുകളിലേക്ക് പോയിരുന്നവനല്ല അല്ലാ, മനുഷ്യനെടുക്കാനും കുളിപ്പിക്കാനും മറമാടാനും പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്ന അല്ല പറയുന്ന മൂസ നബിയേ, ആ മനുഷ്യനെ മറമാടും മൂസ നബിയേ, അല്ലാഹുവിന്റെ കൽപ്പന അതേപോലെ അംഗീകരിച്ചുകൊണ്ട് മറമാടി രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു അല്ലാണ ആ മനുഷ്യനെ കുറിച്ചിട്ട് വെളുപ്പിക്കാനും മറമാടാനും ഒക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ അല്ല പറഞ്ഞു കൊടുക്കുന്നു മൂസരിയേ, ആ മനുഷ്യന്റെ രൂപങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ രൂപ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ടോ ഒരുത്ത് വെള്ളത്തിന് വേണ്ടിയിട്ട് വരും ഇസ്രായേലിന്റെ ഓരോ വീടാതരമ കയറിയിറങ്ങി, പക്ഷേ ആരും ഒരുത്ത് വെള്ളം പോലും കൊടുത്തില്ല. അവസാനം വേദനയോട് കണ്ണുനീരോട് വരൂ ഇസ്രായേലിന്റെ കുപ്പത്തൊട്ടി ആരും നാക്കാണെന്ന കുപ്പത്തൊട്ടി അതും നടക്കിലേക്ക് ആ മനുഷ്യൻ വന്നിരുന്നുകൊണ്ട് അല്ലാ
എല്ലാവരും എന്നെ കൈപിടിഞ്ഞു അല്ല, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചല്ല. ഇനിയതാ നീ എല്ലാവരും അല്ലാഹുവേ ഞാൻ നോമ്പൊന്നും പിടിച്ചിട്ടില്ല, ശരി തന്നെ. ഞാൻ നമസ്കരിച്ചിട്ടില്ല, ശരി തന്നെ. ഞാൻ മുഴപ്പവനും ഞാൻ ചെയ്തിട്ടില്ല, ശരി തന്നെ. അല്ലാ എങ്കിലും നീ കാരുണ്യവാനാണ് അല്ലാ, നീ കാരുണ്യകരനാണ്. നീ എനിക്ക് പുറക്കണേ അല്ലാ, എന്റെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. എന്നോരിങ്ങനെ കണ്ണുനീരോട് എന്റേതാ എന്റെ അടിമ പറഞ്ഞപ്പോ ആദിമയുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്ത മൂസ നമസ്കരിച്ചിട്ടില്ല, നൊന്നു പിടിച്ചിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്തൊന്നും ചെയ്തിട്ടില്ല. അവസാന സമയം അള്ളാഹുവിലേക്ക് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്തപ്പോ ആ മനുഷ്യന്റെ പശ്ചാത്താപം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് സ്വീകരിച്ചെങ്കില് എന്റെ ബഹുമാനമുള്ളവരെ എപ്പോഴും ഏത് സമയത്തും എവിടെ വെച്ച് നമ്മൾ പശ്ചാത്തപിച്ചാൽ നമ്മുടെ പശ്ചാത്താപവും കാത്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യവും കാത്തുകൊണ്ട് ജഗദീശ്വരനായ തമ്പുരാൻ കാത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ, നമ്മുടെ ചോദ്യവും കാത്ത്. നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഒരു ഇഷ്ടമാണ്, ആ ഒരു ഇഷ്ടം അത് നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴവസരം കിട്ടുന്നോ ആ സമയത്ത് മുഴുവൻ ഇൻഷാ അല്ലാ നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. ഇതാണ് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള മൂന്നാമത്തെ കാരണം. ഒരുപാട് പറഞ്ഞപ്പോ സദാ സമയം പശ്ചാത്താപത്തോട് കൂടിയുള്ള ജീവിതം, അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അപ്പൊ നാലാമത്തെ കാര്യം, പലിശയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അള്ളാഹ് കുടുങ്ങണ രസം, ഇപ്പൊ എവിടെ പോയാലും എന്തിന് തൊട്ടതിനും പിടിച്ചതിനൊക്കെ പലിശയാണ് അല്ലേ. ബഹുമാനമുള്ളവരെ വണ്ടി ചീസിട്ട് ഇരുന്നതും അതേപോലെ പായം വെക്കുമ്പോ അങ്ങനത്തെ ഉണ്ടാകുന്നതൊക്കെ ഇതൊക്കെ പലിശയുമായിട്ട് ബന്ധപ്പെടും. അല്ലാഹു തആല നമ്മളെ കാത്തിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ വിളിച്ചിട്ട് ചോദിക്കും, സ്വഹാബാക്കൾ ഇന്ന് നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടു? സ്വഹാബത്ത് പറയും, ചിലപ്പോ ചിലരും കണ്ടിട്ടില്ല. ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ പറയുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇന്നതാ, നിന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനില്ല. ഒരു ദിവസം സ്വഹാബത്തിൽ എല്ലാം സ്വഹാബാ നിങ്ങൾ ഇന്ന് വല്ല സ്വപ്നവും കണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബി, ഇന്ന് നമ്മൾ ആരും സ്വപ്നം കണ്ടിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, ഞാനൊരു സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു സ്വഹാബത്തിൽ, നബി എന്താ റസൂൽ ഒന്ന് പറയൂ നബിയെ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വഹാബ, ഞാൻ ഒരു തിളക്കുന്ന രക്തപ്പുഴ ഞാൻ കണ്ടു. അതിലൊരു മനുഷ്യൻ ഇങ്ങനെ നീന്തി നീന്തി കടന്നു വരികയാണ്, ഒരു തിളക്കുന്ന രക്തപ്പുഴ. ആ തിളക്കുന്ന രക്തപ്പുഴയിലൊരു മനുഷ്യൻ ഇങ്ങനെ നീന്തി നീന്തി കടന്നു വരികയാണ്, അക്കരയാണ് രക്ഷയെന്ന് പറഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. ആ മനുഷ്യനങ്ങനെ കടന്നു വരുമ്പോ രണ്ടു ഭീകരന്മാരായ ആരാകമായി നിന്നിട്ട് എടുക്കാൻ വേണം കഴിയാത്ത രണ്ട് പാറകഷ്ണങ്ങൾ പൊക്കിയെടുത്തിട്ട് ആ മനുഷ്യന്റെ തലവിലേക്കിടുമ്പോ തലവെന്ന് ചിന്നിയെന്ന് കുറിക്കുകയാണ്. അവസാനം അല്ലാതെ വീണ്ടുന്നതാർത്ത് വേദം കൊടുക്കുകയാണ്, അവിടെന്നും നീന്തുകയാണ്, അക്കരയാണ് ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ട് നീങ്ങുകയാണ്. അങ്ങനെ നീണ്ടു നീന്തി അവിടെ ചെല്ലുമ്പോൾ ാലും ഭീകരന്മാരായ എന്റെ മാനാകമാര് നിന്നിട്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് ആ പാലങ്ങ് പൊക്കിയെടുത്തിടുമ്പോ അതങ്ങ് പൊട്ടിയങ്ങ് തുറക്കുകയാരു അല്ലാതെ തലയ്ക്ക് പരിപൂർണമായിട്ടുള്ള വേദം കൊടുക്കുകയാണ്. ഈ കടലോകത്തിന്റെ വേദാവ് സ്വഹാബത്തിനോട് ഭരിപ്പിക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്ന നബിയേ, ഇതാരുടെ അവസ്ഥയാണ് റസൂലുള്ള, ഇതാരുടെ അവസ്ഥയാണ് നബിയേ. ആ സമയത്താണ് നമ്മുടെ നേതാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ദുനിയാവിന്റെ മുറത്ത് ജീവിച്ചിരുന്നപ്പോ പരിശ വീടിച്ചിരുന്നവനാ, പരിശ കൊടുത്തിരുന്നവനാ, പരിശുമായിട്ട് ബന്ധപ്പെട്ടവനാ, പരിശക്ക് വേണ്ടി കൂട്ടുന്നവനാ, ഇങ്ങനെയുള്ള മനുഷ്യനാളിലേ ശിക്ഷ വിടവിക്കുന്നതെന്നോ നദീവത്തെ തന്നോ മനമുട്ടേ
മുഹമ്മദ് റസൂലുള്ളാഹ് പഠിപ്പിക്കുമ്പോ ഞാനും നിങ്ങളെ മാത്രമുള്ളവരെന്ന് ചിന്തിച്ചു നോക്കിക്കോ. എന്നിട്ടേ പരിശുദ്ധമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളെന്ന് ജീവിക്കുന്നത്. എന്നതാ നമ്മുടെ എല്ലാ ആവശ്യത്തിനും പരിശീലനേ, മക്കളുടെ പഠിത്തത്തിന് വേണ്ടി പരിശീലനേ, ഭർത്താവിന്റെ രോഗം മാറാൻ വേണ്ടി പരിശീലനേ, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പരിശീലനേ, കച്ചവടത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്നതാ പണയം വെക്കുമ്പോൾ പരിശീലനേ. എന്നാ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പരിശീലനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാശ കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോ ആ മക്കളുടെ ഇതരത്തിലേക്ക് പോകുമ്പോ ആ മക്കളെ നമുക്ക് വേണ്ടിയിട്ട് എത്തിക്കറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാതെ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളുടെ അല്ലാഹുവത്താല സ്വീകരിക്കാത്തത് പോട്ടെ? എന്തുകൊണ്ടാണ് നമ്മുടെ അല്ലാഹുവത്താല സ്വീകരിക്കാത്തത്? പരിശീലനമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടാണെന്ന് നഗരത്തെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ പ്രിയമുള്ളത് പലിശ മാറ്റി വെക്കണം. എന്നുവെച്ചാ പലിശ കൊടുക്കാൻ വേണ്ടി മാറ്റിക്കണമെന്നല്ല, പലിശയിൽ നിന്നും ഒഴിവാകണം. ഒഴിവായാൽ നാളെ നമ്മൾ പോകുമ്പോ രക്ഷപ്പെട്ടില്ല എങ്കിൽ എല്ലാവരും കൂടി നോക്കുകയാണ്. ശരീരദാരിപ്പോ മരണപ്പെട്ടാൽ ഒരുപക്ഷെ പലിശ കൊടുക്കുന്നവനാണെങ്കിൽ, ഉദാഹരണം പറയുകയാണ്, പലിശ ചോദിക്കുന്നവനും കൊടുക്കുന്നവനുമാണെങ്കിൽ ല്ലോ, അങ്ങനെ ഞാൻ ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുമ്പോ എന്റെ രൂപ മാറുന്നു കൊണ്ട് വിളിച്ചു പറയുകയാണ്, പുറത്ത് ജീവിച്ചിരുന്നപ്പോ നീയതാ പലിശയുമായിട്ട് ബന്ധപ്പെട്ടുപോയി. അത് കാരണത്താൽ തയാളുന്ന ശിക്ഷയല്ലാതെ വാങ്ങിക്കോ. ഇന്നിങ്ങനെ നമ്മുടെ വിളിച്ചു പറയുമ്പോൾ എല്ലാവരും പോലും നമ്മൾ അതാ എടുക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ പ്രിയമുള്ളവരും ബന്ധുമിത്രാദികളല്ല, നമ്മുകൊണ്ട് നമ്മളെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ അല്ലാതെ റസൂല് പറഞ്ഞല്ലോ, നമ്മൾ നോക്കുമ്പോൾ ആ സന്ദേഹത്തിനക്കുന്ന മനുഷ്യന്റെ രൂപമാണെങ്കിലും പക്ഷേ പലിശന്നിരുന്നവനാണ്. അവന്റേതായിട്ടുള്ള കോലം അവിടെ വെച്ച് മാറുകയാ. നമ്മളല്ലാതെ മനുഷ്യരല്ലാതെ മറ്റെല്ലാ സസ്യനുപാധികൾ ആ മനുഷ്യന്റെ യാത്രയിലും കാണുന്നു. ഏ വേണമെന്നറിഞ്ഞോ അത് പത്തിയുടെ കോലമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ വെച്ച് നമ്മൾ പരിശീലനമായിട്ട് ബന്ധപ്പെട്ട് നാളെ നമ്മളെ കൊണ്ടുപോകുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ കോലം ഭക്തിയുടെ കോലമായിരിക്കണം. മദീനത്തെ രാജകുമാര മുഹമ്മദ് ബഹുമാനമുള്ളവരെ, ഇപ്പോ അടുത്ത് ഒരു മാസം കാസർഗോഡ് ജില്ലയിൽ വളർന്നു പോയപ്പോ അവിടെ ഒരു സഹോദരൻ മരണപ്പെട്ടു. ആ സമയത്ത് ആ സഹോദരന്റെ ജനാസ എടുത്ത് കുളിപ്പിക്കാൻ പോലും ആരും തന്നെ ഇല്ല, മക്കൾ പോലും ഇല്ല. കാരണം ഈ രണ്ട് ചെവിയും അങ്ങോട്ട് പൊട്ടിയിട്ട് ചരം ഇങ്ങനെ ഒലിക്കുകയാണ്. രണ്ട് കൈയിന്റെ ഭാഗത്തൂടെ അതുവരെ ഇല്ലാത്ത അസുഖം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നു. ചോര ഇങ്ങനെ ഒലിക്കുകയാ, പക്ഷെ കട്ട ചോര ഇങ്ങനെ ഒലിച്ചു. അവസാനം എന്താണ് ഇതേപോലെ ഒരു അവസ്ഥ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടത്തെ ആ നാട്ടിൽ ഉസ്താദ് പറഞ്ഞത്, ഈ മനുഷ്യൻ ഉസ്താദ് അങ്ങനെ വരാനുള്ള ഒന്നാമത്തെ കാരണം പലിശയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പലിശയുമായിട്ട് ബന്ധപ്പെട്ടുപോയാൽ മരിക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധപ്പെട്ട ആളുകളും നമ്മുടെ മക്കളും കൂട്ടുകാരും പോലും നമ്മളെ എന്നെടുത്തുകൊണ്ട് കുളിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ നമ്മളിലേക്ക് ബന്ധപ്പെടുമെന്ന് അത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നെയും നിങ്ങളെയും സിദ്ധിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, ഹദീത് അല്ലെ. അതുകൊണ്ട് പലിശയുമായിട്ട് ബന്ധപ്പെട്ട് പോയാൽ പ്രിയമുള്ളവരെ, നമ്മൾ കുടുങ്ങിയില്ലേ, നമ്മൾ പിന്നെ ദുആ ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഇവിടെ വെച്ച് നമ്മൾ മടങ്ങിക്കല്ലാ, ഇനി ഞാൻ പലിശയുമായിട്ട് ബന്ധപ്പെടില്ല, ഞാൻ ഇനി പലിശയിലേക്ക് ഞാൻ പോകില്ല, എല്ലാം മാറ്റി വെച്ച് അല്ലാ അറിയാതെ ചെയ്തിട്ടുണ്ട് പറ്റാത്ത വെച്ചുകൊള്ളുക. അതുകൊണ്ട് എന്തിനേറെ
ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അറിയാതെ അവർ അല്പം കാരയ്ക്കുള്ളിലേക്ക് പോയല്ലോ ആരോ കൈ നോക്കിയിട്ട് കൊടുത്ത ഒരു വസ്ത്രം കാരയ്ക്ക ആ തന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് വിശപ്പിന്റെ കാരുണ്യം കൊണ്ട് വേവിച്ച് കളിച്ചു പോയ ഞാനീ കളിച്ചത് ഹലാലാണോ ഹറാമാണെന്ന് ഓർത്തു പോയില്ല വിശപ്പിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ കളിച്ചതാണ് ഇപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ അത് കൈനോയി കിട്ടിയത്തെ ഒരു സംഭാവനയാണ് അതുകൊണ്ടല്ല നീ എനിക്ക് കൊടുക്കണമെന്നല്ല എന്ന് മാത്രമല്ല രണ്ടു കേ തന്നെയായിട്ടുള്ള കൈകള് ബഹുമാനപ്പെട്ട സിദ്ധിക്ക് തങ്ങളുടെ ആമാശയത്തിലേക്ക് എന്റെ വായ്പത്തേക്ക് ഇടച്ചിറക്കുകയാണ് അങ്ങ് ഇടച്ചിറക്കിയിട്ട് ശബ്ദിക്കുകയാണ് അവസാനം ചോറ് ശർദ്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത് അല്ല അറിയാതെ പെട്ടുപോയതാണ് ഇനി എന്താണ് നീ കാരക്കയുടെ ഒരു അംശമെങ്കിലേ ഈ അബൂബക്കർ എന്താണ് ആശയത്തിലെന്താണ് നിലപ്പെട്ടിട്ടുണ്ടെങ്കിലെന്നോ ഈ അബൂബക്കറിന് സ്വീകരിക്കുമല്ല അബൂബക്കറിന് വേണ്ടി നീ സ്വീകരിക്കുമല്ല അബൂബക്കറിന് മതിയായി സ്വീകരിക്കുമല്ല അതുകൊണ്ട് അതേ എനിക്ക് നീ പുറത്തു വരണമല്ല എന്റെ ഉള്ളിലേക്ക് പോയപ്പോ അതിനെ ശാന്തിപ്പിച്ചിട്ട് ഇനിയും ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ ആ നീ ഒന്ന് മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തെങ്കിൽ ഞാൻ നിങ്ങളുടെ മുൻപറിയിൽ ആരോ എത്രത്തോളം പൊട്ടിക്കരഞ്ഞാൽ മതിയാവോ എങ്കിലും മതിയാവൂല കാരണം നമ്മുടെ രക്തം മുഴുവനെ പരിശുദ്ധമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലെ പലിശ മേടിച്ച് തിന്നതും അല്ലെങ്കിൽ പലിശ കൊടുത്തും അങ്ങനെയുള്ള രക്തത്താൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചാ എങ്ങനെ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുക അതുകൊണ്ട് ഇവിടെ വെച്ച് മാറ്റി വെച്ചോ നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പലിശയുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് അല്ലാഹ് ഇനി ഞാൻ പോവില്ല ഇനി ഞാൻ പലിശ കൊടുക്കില്ല ഇനി ഞാൻ പലിശയുമായിട്ട് യാതൊരു ഇടപാടുമില്ല അല്ലാഹ് എന്നുള്ള ഒരു ഉറച്ച ഒരു തീരുമാനത്തോട് കൂടിയിട്ട് ഇവിടെ നിന്നും മേലേറ്റ് പോയിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് സൈയ്യിദുന മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നമുക്ക് പലിശ വേണ്ട ബഹുമാനമുള്ളവരെ അതുകൊണ്ട് നാലാമത്തെ കാര്യം അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പലിശയുമായിട്ട് ബന്ധപ്പെടരുത് പലിശ ഒഴിവാക്കിയാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അഞ്ചാമത്തെ കാര്യം ഞാൻ അവസാനം ചോദിക്കണം അഞ്ചാമത്തെ കാര്യം ഏതെന്നറിയോ ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള നല്ല കാര്യം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പൊരുത്തമാണ് അവരുടെ സന്ദേശമാണ് അതിനോട് ജപിക്കുന്ന അതിനോട് വിരിഞ്ഞു വരുന്ന മക്കളാണ് നല്ല ബന്ധങ്ങളും നല്ല ശലഭങ്ങളും സന്ദേശമുള്ളതെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ അതേപോലെ ഉമ്മയും മക്കളും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അപ്പൊ ഇൻഷാ അല്ലാഹ് ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ കഴിയണം ഒരു ദിവസം എങ്ങനെ കഴിഞ്ഞു തീർക്കണം എന്നുള്ളതായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ സംസാരിക്കുക അതുകൊണ്ട് സമയം വൈകാതെ ഇൻഷാ അല്ലാഹ് എത്തുക അല്ലാഹു തആല കേൾക്കാനും പഠിക്കുവാനുമുള്ള തൗഫീഖ് തരട്ടെ അല്ലെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വഴിയെ ഇങ്ങനെ പോ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോ കൂടെ ഒരാളുമുണ്ട് മൂന്ന് തലയോട്ടികൾ കണ്ടു അത് ഞങ്ങൾക്ക് മൂന്ന് തലയോട്ടികൾ കണ്ടു അങ്ങനെ ഒരു വടിയെടുത്തു ഈ മൂന്നിനെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചു ഇത് നുസ്രത്തുൽ മജാലിസിൽ 52-ാമത്തെ പേര് പറഞ്ഞു ഈ മൂന്ന് തലയെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു വടിയെടുത്ത് ഒന്നിന്റെ തലയോട്ടി കുത്തി കൊടുത്തു അത് കുത്തിയിട്ടും കുത്തിയിട്ടും കഴിഞ്ഞ അത് വലിച്ചെറിഞ്ഞു ബഹുമാനപ്പെട്ട മൂസാ നബി അത് വലിച്ചെറിഞ്ഞു രണ്ടാമത്തെ തലയോട്ടി എടുത്തിട്ട് അതിന്റെ ചെവിഭാഗത്തുള്ള കുത്തി കുത്തിയപ്പോൾ ഇവിടെ വന്ന മധ്യത്തിൽ നിന്ന് വടി അങ്ങ് നിന്ന് അതിനെടുത്ത് മാറ്റി വെച്ചു മൂന്നാമത്തത് എടുത്ത് തലയോട്ടി അതിനെ കുത്തിയപ്പോഴോ കമ്പ് കുത്തിയപ്പോ നേരെ ഇറങ്ങി ഇപ്പുറത്ത് വന്നു ഇതിനെയും വലിച്ചെറിഞ്ഞു കൂടെ ഉണ്ടായിരുന്നത് ചോദിച്ചു നബിയെ എന്താ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ചെയ്തൊരു കാര്യം
ബഹുമാനപ്പെട്ട നബി അവിടുന്ന് പറഞ്ഞു, നല്ല വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഒന്നാമത് ഞാൻ ചെയ്തത് തലയൊട്ടി അതിനെ കുത്തി എന്ന് വെച്ചാൽ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കേറൂല, അത് ഞാൻ വലിച്ചത്. രണ്ടാമത്തത് ഇൽമ കേട്ടു, അത് അവിടെ തന്നെ വെച്ചു അമലുകൾ ചെയ്തു, അതുകൊണ്ട് ഞാൻ ആ തലയൊട്ടി എടുത്ത് കുഴിച്ചിട്ടു. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ കുത്തി അപ്പുറത്തറി, ഇതിലേക്കൂടെ കുത്തിയപ്പോൾ നേരെ ഇപ്പുറത്തോ, ഇതെന്തായാലും ഇതിലേക്കൂടെ കേൾക്കും, എന്നിട്ട് ഇവിടെ നിന്ന് കേൾക്കും പോലെ കേൾക്കും, എന്നിട്ട് പിറ്റേ ഉണ്ടാകണം ഇല്ല, ഇങ്ങനെയുള്ള അതിനെ ഞാൻ അടുത്ത് വലിച്ചെറിഞ്ഞു. അതെപ്പോ ഈ മൂന്നാമതും ഒന്നാമതും പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ആവരുത്. ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു തആല നമുക്കൊക്കെ നാഫി ആയ ഇൽമു തരട്ടെ, ഉറക്കെ പറഞ്ഞു അള്ളാഹു തആല നമുക്ക് നാഫി ആയ ഇൽമു തരട്ടെ. അള്ളാഹു നമ്മുടെ അമലുകളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചല്ലോ വളരെയേറെ ആഗ്രഹത്തോടുകൂടി, വളരെയേറെ സന്തോഷത്തോടുകൂടി, എത്ര കഠിനാധ്വാനം ചെയ്തായാലും അള്ളാഹുവിന്റെ ദീനിന്റെ സദസ്സിലേക്ക് വന്നവരാരോ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാല പൊറുക്കലിനെ ചോദിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ വെറുതെ കിട്ടണേ നമ്മൾ എന്തിനാ കളയുന്നത്? ഓസിന് കിട്ടിയാൽ നമ്മൾ എന്താ പറയുക, ഓസിന് കിട്ടിയാൽ ആസ്വദിച്ച് കുടിക്കുന്നില്ല ചെല്ലുമാരെ, അപ്പൊ കേട്ടോളി. അപ്പൊ ഇതാ നമുക്ക് വേണ്ടത്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാറി ഈ സദസ്സിൽ നമുക്ക് വേണ്ടിയിട്ട് പുറക്കണ്ട് ചോദിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ കാണുന്നില്ല. ഈ സദസ്സ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുണ്ട്, പക്ഷെ നമ്മൾ അത് കാണുന്നില്ല. അതുകൊണ്ട് അവരൊക്കെ ഉള്ളപ്പോ അവിടെ നിന്നുകൊണ്ട് നമ്മൾ സ്വതക്ക ചെയ്താലും അതിയാ ചെയ്താലും എന്ത് ചെയ്താലും അതിനകത്തൊക്കെ വിജയമാണ്. അതുകൊണ്ട് അള്ളാഹ് മാത്രം നാളെ നമ്മൾ എന്താ ചെയ്യുന്ന പറയാൻ പറ്റൂല. അതുകൊണ്ട് നല്ല രീതിക്ക് സംഭാവനകൾ ചെയ്ത് നമ്മുടെ ഈ സദസ്സിനെ അടുത്ത കൊല്ലം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നടത്താനും അതിലൂടെ അതിലുപരി നമ്മുടെ ഇവിടുത്തെ മക്ബറയുടെ ആവശ്യം അതൊക്കെ ഒന്ന് സാധിപ്പിക്കണം അല്ലേ. അള്ളാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട മഹാന്മാരെ സ്നേഹിച്ചാൽ അത് ഏറ്റവും നല്ല പുണ്യമുള്ള കാര്യമല്ലേ. അവർ കിടക്കുന്ന സ്ഥലത്ത് പട്ടി കഥകളെ പൂച്ചയും കയറായെങ്കിലും ഒന്ന് കെട്ടിവെച്ചാലോ, അത് ഏറ്റവും നല്ല ഹയർ. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് ഞാൻ ഒരു നല്ലൊരു ആഗ്രഹമില്ല. അപ്പൊ അതിന് ഈ ഇരിക്കുന്നവർ ഓരോരുത്തരും സഹായിച്ചാലും മാത്രം. ഇന്നിപ്പോ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല ആരോട്. ഇൻഷാ അല്ലാ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം പഠിച്ചവർ ഇൻഷാ അല്ലാ നാളെ വരുമ്പോൾ നല്ല മനസ്സോടി കടന്നു വരിക. ഇതെപ്പോഴും നമ്മൾ ചോദിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ വന്നാൽ ഇവിടെ വെച്ച് നമുക്ക് വേണ്ട, അതാ നമ്മളെല്ലാവരും കൂടി ചുമന്നുകൊണ്ട് പോകുമ്പോ രണ്ട് മലക്കുകൾ നമ്മുടെ കൂടെ വരികയാണ്. അതിൽപ്പെട്ട ഒന്നാമത്തെ മലക്കഥാ ഒരാളുടെ നല്ല ഒരു കോലം കാണിക്കുകയാണ്. ആ കോലമാണ് ആ കോലം നമ്മളോട് പറഞ്ഞുകൊള്ള, നീ വിഷമിക്കണ്ട പേടിക്കണ്ട, ധൈര്യമായിട്ട് നിന്റെ കബറിലേക്ക് നീ പൊക്കോ, അവിടെ കൂടാ കൂടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കണ്ട. എന്നാൽ കബർ ഓരോ ദിവസവും വിളിച്ചു പറയുന്നല്ലോ, അനുഭവത്തിൽ ഞാൻ കൂടുന്ന വീടാൻ ഞാൻ ഇരുട്ടിന്റെ വീടാണെന്ന് വിളിച്ചു പറയുന്നല്ലോ, ഇത് കേട്ടുകൊണ്ട് നീ പേടിക്കണ്ട. ഈ കാണുന്ന രൂപമുണ്ടല്ലോ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് അള്ളാഹുക്ക് വേണ്ടി നീ ചെയ്തിട്ടുള്ള ഹദീയകളാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ കബറിലേക്കാണ് വരുന്നതെന്നോ, അതാ ആ രൂപത്തെ ആ കാണുന്ന രൂപങ്ങൾ നമ്മളോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബഹുമാനമുള്ളവരെ, ഇവിടെ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചാൽ നമ്മുടെ കൂട്ടത്തിലില്ല, കോടിയല്ല രണ്ട് കോടിയല്ല മൂന്ന് കോടിയല്ല, ഇനി എത്രത്തോളം നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിരുന്നാൽ ഇതൊന്നും നാളെ നമ്മുടെ കടലിലേക്ക് വരുന്നില്ല. എന്നാൽ ഈ ഒരു കോടിയിൽ നിന്നും ഒരു അംശമെങ്കിലും കബീലിന്റെ സദസ്സിലേക്ക് നമ്മൾ കൊടുത്താൽ എല്ലാവരുടെയും നമ്മൾ കടലിൽ കൊണ്ടുവച്ച് നിങ്ങളാക്കുന്ന എന്നുള്ള ഖുർആനിന്റെ വചനങ്ങളും ഓടിക്കൊണ്ട് നമ്മൾ കബറിൽ വെച്ച് പിരിഞ്ഞു പോയാ നമ്മൾ പേടിക്കുന്ന പിന്നെ നമുക്കതാ രക്ഷയോട് നമ്മൾ ചെയ്തിട്ടുള്ള സദക്കയാണ്. പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ ഒന്നും സദക്ക ചെയ്യാതെ പോയാൽ നമ്മുടെ സ്വത്തും ഇവിടെ നിൽക്കുകയാണ്, നമ്മുടെ മക്കളും ഇവിടെയാണ്. നമ്മുടെ മക്കൾ വന്നാലോ, നമ്മുടെ ഭർത്താവ് വന്നാലോ, നമ്മുടെ കൂടപ്പുറത്ത് വന്നാലോ, നമ്മുടെ കബറിന്റെ അഴുകുന്നവ നമ്മുടെ കബറിന്റെ അറിയുന്നവർ മാത്രമാണ് വരാന് കഴിയുക. അതിന്റെ ഉള്ളിലവസ്ഥ അവരെ കറുക പറ്റില്ലല്ലോ.
അതൊന്നും നാളെ ഇവിടേക്ക് വരുമ്പോ അല്ലാതെ എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടോ? ഞാൻ മരണപ്പെട്ടു പോകുമ്പോ ഞാനാ മരക്കുന്ന സമയത്തിന്റെ കബറിലേ തന്നെ കൊണ്ടുവെക്കുമ്പോ അമലില്ലാതെ പോകരുത്. അമ്മേ ഞാൻ ഈ ചെയ്യുന്ന സദക്ക, ഈ മക്കുമറയ്ക്ക് വേണ്ടി ചെയ്യുന്ന സദക്ക, ഈ പള്ളിക്ക് വേണ്ടി ചെയ്യുന്ന സദക്ക അല്ലാതെ ഒരു കാരണത്താൽ എന്റെ കബറിടെ നീ പ്രകാശിപ്പിക്കണമല്ല എന്ന് പറഞ്ഞ് നല്ലൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടുവരെ ഒന്ന് ഇൻഷാല്ലാ പറഞ്ഞു. ഞാൻ ആദ്യമൊക്കെ ഇൻഷാല്ലാ നല്ല ഉഷാർ, ഇതിനും നല്ല ഉഷാർ ഇൻഷാല്ലാ. അല്ലാഹു തആല നമ്മുടെ അമലുകളെ മുഴുവൻ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ നാളെ പറയുക നല്ല ഭാര്യ നല്ല ഭർത്താവാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാരും വിളിച്ചിട്ടുണ്ടാവും, നമ്മുടെ അപ്പുറത്തൊക്കെ എല്ലാരും വിളിച്ചിട്ട് വരണം ബഹുമാനമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഒരാള് ദീനിന്റെ സദസ്സിലേക്ക് വന്നു, ദീനിന്റെ സദസ്സിൽ വന്നു ഇടയ്ക്ക് വെച്ച് വീണ്ടും പോയി. അവന്റെ വളരെ അത്യാവശ്യ കാര്യം, അതായത് അവന് പോയി പറ്റൂ എന്നുള്ള കാര്യത്തിലല്ലാതെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോയാൽ അവൻ ദീനിൽ നിന്നും അവൻ പുറത്ത് അവൻ എടുത്തി ചാടാൻ ഉദ്ദേശിക്കുന്നവനെ പോലെയാണെന്ന് അഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. അതുകൊണ്ട് ഇൻഷാല്ലാ അങ്ങനെ വേണ്ട, ഇതാ ഇപ്പൊ നിർത്തി കഴിവും നല്ലതുപോലെ സന്തോഷത്തോടുകൂടി സ്വലാത്ത് ചൊല്ലി തിരിയാം. അള്ളാഹുമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا طيبا جزيلا جميلا مباركا بذوات ملك الله. اللهم صل وسلم على رسولك سيدنا وحبيبنا وهادينا وثمرة فؤادنا ومصطفانا محمد صلى الله عليه وسلم ارحم راحمايا الله ദയാലുവായ പടച്ചവനെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ സ്വർഗം നമുക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. അല്ലാഹുവേ അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാ. അല്ലാഹുവേ നമ്മൾ അല്ലാഹുവേ ഇതര മതസ്ഥരിൽപ്പെട്ട സഹോദരങ്ങളുടെ സദസ്സിലേക്ക് സംഭാവനകൾ ചെയ്തു. അല്ലാഹുവേ അവർക്ക് നീ ഹിദായത്തിന്റെ പാതാവ് നീ തുറന്നു കൊടുക്കണേ അല്ലാ. അതിലൂടെ അവരെ നീ വിജയിപ്പിക്കണേ റഹ്മാനേ. ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് അഭിലാഷങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹ് ഇവിടേക്ക് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത്. അല്ലാഹു എനിക്കൊന്നും ഓർമ്മയില്ല എങ്കിലും എല്ലാം അറിയുന്ന അല്ലാഹ് എല്ലാവരുടെയും ആഗ്രഹം നീ സാധിപ്പിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ആരെയും നീ നിരാശയാക്കല്ലേ അല്ലാ, ആരെയും നീ നിരാശരാക്കല്ലേ റഹ്മാനേ. അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതെന്താണോ അത് നീ സാധിപ്പിച്ചു കൊടുക്കല്ലാ. അന്യനാടുകളിൽ അല്ലാഹുവേ അന്യനാടുകളിൽ നിൽക്കുന്നവരുടെ ജോലിയിൽ നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് മക്കളുടെ മുഖത്ത് നോക്കി, ഭാര്യയുടെ മുഖത്ത് നോക്കി, സഹോദരങ്ങളുടെ മുഖത്ത് നോക്കി സലാം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി പോവരാറ്. അല്ലാഹുവേ തിരിച്ചു വരുമ്പോ ചതഞ്ഞറിഞ്ഞ ശരീരങ്ങളുമായി ഒരു പെട്ടിക്കുള്ളിലാക്കി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കല്ലേ അല്ലാ. അപകട മരണങ്ങളെ പെടുത്തല്ലേ അല്ലാ. ശരീരങ്ങൾ കീറിമുറുക്കുന്ന അവസ്ഥയെ വരുത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ നമ്മുടെ മക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. നമ്മുടെ ഭാര്യമാർക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. നമ്മുടെ വിത്തമാർക്കും നമ്മുടെ ഉമ്മമാർക്കും രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ശരീരങ്ങൾ കീറിമുറുക്കുന്ന പോലെ രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്ന സമയത്തിന എന്ന വിശുദ്ധമായ കരിമത്തെ തോടെ ഉറപ്പിച്ചൊരു മരിക്ക നമുക്ക് നീ സൗഭാഗ്യം ത അല്ലാ.
അല്ലാഹുവെ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കി മരിപ്പിക്കുന്നല്ല. അല്ലാഹുവെ മരിയോടെ പെട്ടുകൊണ്ട് അല്ലാഹുവെ ചവിട്ടി മിതക്കുന്ന ഒരവസ്ഥ നീ വരുത്തിക്കല്ല. അല്ലാ ആരും തിരിഞ്ഞു നോക്കാതെ മരിയോടെ പെട്ടുകൊണ്ട് നമ്മളെ നീ നശിപ്പിക്കല്ല. അല്ലാ എന്ത് മിത്രാദികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഭാര്യമാരുടെ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാ ലോകത്തിന്റെ നേതാവിന്റെ ഫോട്ടോ നല്ലതുപോലെ സ്വപ്നം കണ്ടുകൊണ്ട് മരിക്കാ. അല്ലാഹുവെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാ. നമുക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവെ മരണപ്പെട്ട ആരടി മണ്ണാകുന്ന കബറിന്റെ അകത്തട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ നമ്മളെ അല്ലാഹുവെ അതിനകത്തിട്ട് കൊണ്ടിരിക്കല്ലേ അല്ലാ. പ്രയാസപ്പെടുത്തലേ അല്ലാ. വാരിയല്ലവരെ കോർക്കുന്നത് പോലെ നമ്മുടെ അല്ലാഹുവെ വീണവരെ കോർക്കുന്നത് പോലെ നമ്മുടെ വാരിയല്ലവരെ നീ കോർക്കല്ലേ അല്ലാ. അതിന്റെ അവസ്ഥ എന്താണെന്ന് പറയാനും ഒക്കറിയില്ല. അല്ലാഹുവെ കബർ വിജയിച്ചാലേ നാളെ അങ്ങോട്ടുള്ള ജീവിതവും നമുക്ക് രക്ഷയുള്ളേ. നമ്മളെ കബറിൽ നീ വിജയിപ്പിക്കണേ അല്ലാ. അവിടെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവെ മക്കൾക്ക് വേണ്ടി ആകുന്ന വസീയത്ത് ചെയ്ത മാതാപിതാക്കളെ സദസ്സുകൊണ്ട് മക്കൾക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. മാതാവിനെയും പിതാവിനെയും മനസ്സിൽ വെക്കുന്ന മക്കളെ കൊടുക്കണേ റഹ്മാനെ. അല്ലാ മക്കളെ കാരണമായി മാതാപിതാക്കൾ ചീത്തമിന് കേൾക്കുന്ന ഒരവസ്ഥ ഒരു മാതാവിനും പിതാവിനും നീ വെക്കല്ല. അല്ലാതെ മക്കളെ കാരണമായി മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നീ ഒരിക്കലേ അല്ല. അർഹമുറാഹുമായ അല്ലാതെ അല്ലാതെ നമസ്കാരം തായി മാതാ നിത്ര മാതാ വേണ്ടിയിട്ട് സഹോദരി ഭാവന്റെ പ്രസംഗിപ്പിച്ചേര് അല്ലാ. ആ നല്ല ഉദ്ദേശത്തെ നീ സാധിപ്പിക്കണേ അല്ല. അല്ലാതെ നീ സാധിപ്പിക്കണേ അല്ല. നമസ്കാരം കലായിട്ട് കൊണ്ട് മരിപ്പിക്കുന്നു അല്ല. നമസ്കാരം കലായിട്ട് കൊണ്ട് മരിപ്പിക്കുന്നു നിന്റെ കബറിനകരല്ല. നിന്റെ കബറിൽ പോലും 15 ശിക്ഷ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് കിട്ടും. അല്ലാ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുത്തുന്നേ അല്ലാതെ നമ്മുടെ മുത്താണ്ടുമകൾക്ക് നീ നല്ലത് കാലക്കുള്ള അരിമ കൊടുക്കണേ അല്ലാ. പൂർണ്ണ ബുദ്ധി നീ കൊടുക്കണേ അല്ലാ. അല്ലാതെ അവരെ പഠിപ്പിക്കുന്ന ഉസ്താദവരിലേക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബ ജീവിതം ആവത്തിലാക്കണേ അല്ലാ. അല്ലാതെ പരിപാടിക്ക് വേണ്ടി മെത്തോട്ട് നടന്ന സഞ്ചാരികൾ അല്ലാ അവരെ മനുഷ്യരില്ലത്ത് കൊണ്ട് ഏൽപ്പിക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം ചെയ്യണേ അല്ലാ. അല്ലാതെ ഇവിടെ വന്നപ്പോ നല്ല രീതിയിൽ ആഹാരം നൽകിയ വീട്ടുകാരുണ്ട്. നാളെ സ്വർഗേ ആഹാരധാന്യങ്ങളെ ഭക്ഷിപ്പിക്കണേ അല്ലാ. അല്ലാതെ ഇവിടെ ഇരിക്കുന്നവരുടെ മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങളെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ ആഗ്രഹം നീ ഉള്ളവൻ അറിയില്ല അല്ലാ. എല്ലാം നിനക്കറിയാം അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. اللهم ربنا لا ترتن علينا خائبين بسعي بذنوبنا يا رب العالمين آمين برحمتك يا أرحم الراحمين لا إله جل كل إلا الله لا إله محمد رسول الله بابي يا نملي ഈ മരണം വരെ കൃപയേകണേ യാ റബ്ബന ഗഫറാന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
அம்பிளி கதிர் திங்களா நேபி முஸ்தபா நேபி ராஜனா கனி வேகணம் யாரப்பனா கனி வேகணே குஃபரானா சல்லல்லாஹு அலா முஹம்மத் சல்லல்லாஹு அலைஹி வஸல்லம் சல்லல்லாஹு அலா முஹம்மத் சல்லல்லாஹு அலைஹி வஸல்லம் அல்லாஹும்மா ஸல்லி அலா சையிதினா முஹம்மத் வல் ஆலி அஹ்லில் பைத் ஸல்லிம் ஸல்லி அலா ஜமீல் அம்பியா வல் முர்சலீன் அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன்.